अम्मे देवी करिकतमे कातोलनमे മീനാക്ഷി മോൻ ഇതുവരെ റെഡി ആയില്ലേ? ദാ ഇപ്പൊ ഒരുക്കാം. ആ വേഗം വേണം, കൂലി പോടുന്ന ഒരു വിചാരവും ഇല്ല അവന്. ദാ ചായ. ആ ദേ ഗോവിന്ദേട്ടാ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചായ ചായ എന്ന് വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു തരാൻ എനിക്ക് 100 കൂട്ടം പണിയുണ്ടെന്ന് അറിയാലോ. മോൾക്ക് സമയത്തിന് സ്കൂളിൽ പോണം, അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതൊക്കെ കഴിഞ്ഞു വേണം എനിക്ക് ജോലിക്ക് പോകാൻ. അറിയാലോ, നിനക്ക് എടുക്കാവുന്നതിലേറെ ജോലി ഉണ്ടെന്ന് എനിക്കറിയാം. നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ജോലിക്ക് അയക്കില്ലായിരുന്നു. പെങ്ങന്മാരെ കെട്ടിച്ചയച്ച കടവും വീടിന്റെ ലോണും എല്ലാം കൂടെ ആയതുകൊണ്ടാ. രാവിലെ തന്നെ വിഷമത്തിലാക്കാൻ പറഞ്ഞതല്ല ഞാൻ. അമ്മേ, ഞാൻ റെഡിയായി കേട്ടോ. അമ്മയുടെ സുന്ദരിക്കുട്ടി റെഡിയായോ? അമ്മ ദാ ഇപ്പൊ വരാട്ടോ. പിന്നെ ഇറങ്ങിയായി. അച്ഛന്റെ കൂടെ പണിക്ക് പോകുന്നവരെ ഒന്നിങ് വന്നോട്ടെ. വൈകുന്നേരം വരുമ്പോ നാരങ്ങ മുട്ടായി കൊണ്ടുവരാൻ മറക്കല്ലേ അച്ഛാ. ഇല്ലടി ചക്കര കുട്ട, ഒച്ചനങ്ങനെ മറക്കൂ. എന്നാലേ അച്ഛന്റെ ചക്കര കുട്ടി സ്കൂളിലൊക്കെ പോയിട്ട് വാ. അച്ഛൻ അപ്പോഴത്തേക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാം. മോനെ, നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അവ ആ വേണു, ബൈ, അങ്ങോട്ട് പോയി. വേണു, മോനെ സൂക്ഷിച്ചു കൊണ്ടോ കേട്ടോ. ശരി ചേച്ചി. മോനെ മോനെ സൂക്ഷിച്ചു തരാം. മോനെ വൈകിട്ട് സ്കൂളിൽ വിടുമ്പോ വണ്ടി വരും നോക്കി എന്നോണ കേട്ടോ. വേണു, മോനെ ശ്രദ്ധിച്ചോണം. എന്നും ഈ കൃത്യസമയത്ത് ഈ ക്രോസിംഗ് എങ്ങനെയാ നടക്കുന്നത്? അതാ ശശിയേട്ടാ ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത്. മനപ്പൊരുത്തം കുഞ്ഞിൻ്റെ വീട്ടിലറിയേണ്ട താമസമേ ഉള്ളൂ. ചുമ്മാ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുന്നേ. ആ രാത്രി അവരെന്തേ കൃഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പകലുണ്ടെങ്കിലേ രാത്രിയും ഉണ്ട്. അത് മറക്കണ്ട. ഓ ചേട്ടാ വണ്ടി എടുത്തു. ശശിയേട്ടാ, ആ പോകുന്ന എൻ്റെ ഫ്രണ്ട്സാ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ശരി ജോസേ, എനിക്ക് ശശിയേട്ടൻ പണയിക്കോ. അളയ വണ്ടി എടുത്തില്ലേ? വണ്ടി എടുത്തില്ലടാ, ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകേണ്ടതല്ലേ. അത് ശരിയാ. പിന്നെ നീ സുധിയെ കണ്ടായിരുന്നല്ലോ. നല്ലവണ്ണം പോയായിരുന്നു. എലക്ഷൻ പ്രമാണിച്ചത് നല്ലവണ്ണം ഉണ്ടോന്ന് അറിയില്ലടാ. എന്തുവാടി ഞങ്ങളെ കണ്ടൊരു ബഹുമാനമില്ലാതെ. ഓ, അവളെന്ന് വലിയ ചൂടില്ലാന്ന് തോന്നുന്നു. അമ്മമാരിവിടെ നിപ്പുണ്ട്. ഞാൻ ഇതുവരെ ഉള്ളടാ, നിങ്ങൾ കേട്ടോ. അതെയോ, ആ പ്രകാശം കൂടെ ഉണ്ട്. ബൈക്ക് സർവീസ് സെന്ററിലാടാ. നിങ്ങളെന്താ കൊച്ചെളുപ്പ കാലത്ത് ഇങ്ങ് പോന്നു, അതോ കോളേജ് തൂത്തു വരാനോ? ഈ പറയുന്ന ആളെന്താണോ രാവിലെ. അത് ഞാനിപ്പോ അത് പിന്നെ സീതാലക്ഷ്മി എന്നെ കാണാൻ അല്ലേ. ഇവനും അതുപോലൊരു ഉദ്ദേശത്തോടെ വരാമല്ലോ വന്നത്. ഞാനൊരു പാവം തോന്നണേ. ആ സീതയെ കണ്ടില്ലടാ. അതല്ലേ ഞാൻ അവിടെ ഇറങ്ങിയത്.
റസിയയും കൂടെ ഉണ്ടോടാ? ആ ഉണ്ടടാ. കൃഷ്ണകുമാരൻ നടക്കുന്ന ഇറങ്ങിയില്ലെന്നാ തോന്നുന്നത്. അപ്പുറത്തെങ്ങാനും കാണുമായിരിക്കും. അതിന് എനിക്കെന്താ, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അവനെ ഇഷ്ടമല്ലാന്ന്. ഹോ, ഇങ്ങനൊരു പൊട്ടി പെണ്ണ് നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മോനാ കൃഷ്ണകുമാർ. അവന് വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടാ? അതാ ഞാൻ പറഞ്ഞേ, അവന് എന്നെക്കാൾ പണവും സൗന്ദര്യമുള്ള വേറെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അപ്പൊ അതാണ് കാര്യം. അല്ലാതെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല അല്ലേ? അങ്ങനെ ചോദിച്ചാ നിന്റെ കാത്തിരിപ്പിന് വിടാ അല്ലേ? പിന്നെ കെ എസ് ആർ ടി സി ബസ് എന്റെ അമ്മായപ്പന്റെ വകയല്ലേ. എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എങ്ങനെ? ഇണയെ കാണുമ്പോ ഇടനെഞ്ചു തുടിക്കുമെന്നാ. എന്നെ കാണുമ്പോ തന്റെ ഈ പരിഭ്രമം വെപ്രാളവും മാത്രം മതിയല്ലോ തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്തുവാടി ദേ, ഇവര് ചാലായി കേട്ടോ. ഇവരാണ് കൊള്ളാലോടാ, ഇനി ഇവനെ വെറുതെ വിടാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് ക്ലാസ് കട്ട് ചെയ്യുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കേ, ആ ഞാൻ എന്തായാലും തിങ്കളാഴ്ച വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ശരി സാർ. ആ എന്താ, ഒഫീഷ്യൽ അല്ലാത്ത എന്തോ ഒരു കാര്യം എനിക്ക് എന്നോട് പറയാനുണ്ടല്ലോ. അത് പിന്നെ സാർ. എന്താ പൈസക്ക് വല്ല ആവശ്യം? അയ്യോ അതൊന്നുമല്ല സാർ. പിന്നെന്താണോ, എന്തായാലും ഒന്ന് പറഞ്ഞു തുടക്കേ. നമ്മുടെ കൃഷ്ണകുമാർ ഒരു പെൺകുട്ടിയുമായിട്ട് ബൈക്ക് പോകുന്നത് കണ്ടു എന്ന് ആ ശിവൻകുട്ടി വന്ന് പറഞ്ഞു. ഓ അതാണ് കാര്യം. ഇപ്പോഴത്തെ പിള്ളേരല്ലോ, കൂടെ പഠിക്കുന്ന പെൺപിള്ളേർക്കും അല്ല ലിഫ്റ്റും കൊടുത്ത് കാണും. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, പെൺകുട്ടി അവൻ്റെ ക്ലാസ്മേറ്റ് അല്ല, ഫസ്റ്റ് ഇയർ ബാച്ചാ. തന്നെയുമല്ല, ആ കുട്ടിയെ എനിക്ക് നേരത്തെ അറിയാം. എന്റെ മോനെ കറക്കിയെടുക്കാൻ മാത്രം അത്ര മിടുക്കിയായിട്ടുള്ള അവൾ ആരാ? അയ്യോ സാറിന് അറിയാം, അവളുടെ അച്ഛന്റെ പേര് ഗോവിന്ദൻ എന്നാ. ആ നമ്മുടെ സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളികളുടെ സൂപ്പർവിഷൻ ഇൻചാർജ് ഉള്ള ഗോവിന്ദൻ അയാളുടെ മോളെ. എന്തായാലും താൻ അവനെ ഒന്ന് വിളിപ്പിക്കേ, ആ ഗോവിന്ദനെ. ഓ ആയിക്കോട്ടെ സാർ. എന്താ? എൻ്റെ പേര് ഗോവിന്ദൻ എന്നാ, സാർ പറഞ്ഞിട്ട് വന്നതാ. എന്നാ ഞാനൊന്ന് സാറിനെ വിളിച്ചു ചോദിക്കട്ടെ. ആ ശരി. സാർ, ഒരു ഗോവിന്ദൻ കാണാൻ വന്നിട്ടുണ്ടോ? ശരി സാർ, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓ വാതോ സാറേ. സാറേ ഞാൻ ഗോവിന്ദനോ? ഓഫീസ് റൂമിലോട്ട് ഇരിക്കുക, സാർ ഇപ്പോൾ വരും. ആ ശരി സാർ. നമസ്കാരം സാർ. ആ ആ ഇരിക്കൂ. ഗോവിന്ദൻ എത്ര മക്കളാ? ഒറ്റ മോളാ സാറേ, സീതാലക്ഷ്മി. വീടിനെന്തോ കടങ്ങളോ ലോണോ മറ്റോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ, അതൊക്കെ തീർന്നു പോകുന്ന. ഓ ബാങ്കിലെ ലോൺ മാസാമാസം പലിശയും കൂട്ടുപലിശയും കൂടുന്നതല്ലാതെ കാര്യമായിട്ടൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല സാർ. ആ എനിക്കുള്ള ജോലി കൂടാതെ
ഭാര്യയും കൊച്ചുവച്ച് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. എന്നാലും കിട്ടുന്നതൊക്കെ വീട്ടു ചെലവിനും അമ്മയുടെ ചികിത്സയ്ക്കുമായി അങ്ങനെ അങ്ങ് പോകും സാറേ. അപ്പോ വലിയ സാമ്പത്തിക പരാധീനതയില അല്ലയോ? ഇത്രയും പ്രാരബ്ധങ്ങളുള്ള താനെന്തിനാ മോളെ പഠിപ്പിക്കാൻ കോളേജിലേക്ക് അയക്കുന്നത്? അയ്യോ, അവള് പഠിക്കാൻ ബഹുമിടിക്കുകയാണ് സാറേ. അവള് പഠിച്ചൊരു നിലയിലെത്തും. അവളിലാ ഇപ്പോഴെന്റെ പ്രതീക്ഷ മുഴുവൻ. ആ, എന്നാ ഇനി ആ പ്രതീക്ഷ വേണ്ട. എന്താ സാറേ? അതെ, തന്റെ മോള് കെട്ടിച്ചമഞ്ഞു പോകുന്ന് പഠിക്കാനല്ല, എന്റെ മോനെ കറക്കാൻ വേണ്ടിട്ടാ. ഇല്ല സാറേ, ഇല്ല, എന്റെ മോൾ അങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ ദൗത്യാസം പറയുന്നു എന്നാണോ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മോൻ ഇനി ആ കോളേജിൽ രണ്ടു വർഷം കൂടി കാണും. അക്കാലം അത്രയും അവൾ അവനെ കാണാൻ പാടില്ല. മനസ്സിലായല്ലോ? തന്റെ മകളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്ന് മാറണം. അവൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ മോനെ വെറുതെ വിട്ടേക്കാൻ പറയണം. ഇനി ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കാണാനിടയാകരുത്. വിടയായാൽ ഇല്ല സാറേ, ഇല്ല, ഇനി അവർ തമ്മിൽ കാണില്ല. ഇതെന്റെ വാക്കാണ്. The improvement goes to this family. എടി എടി, ഒരു പട്ടവളെ നിങ്ങളെയും തന്നെ. ഞാൻ നീ കോളേജിലേക്ക് പോകുന്നത് പഠിക്കാനോ? അതോ എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തായോ? അതെ, ഭ്രാന്ത് തന്നെ. നിന്റെ മോള് വരുത്തി വെച്ച ഭ്രാന്ത്. ഒന്നേ ഉള്ളല്ലോ എന്ന് കരുതി നിലത്ത് വെക്കാതെ ഞാൻ വളർത്തിയവളെ. വളർന്നു വരുമ്പോ എനിക്കൊരു റാങ്ങാകുമല്ലോ എന്ന് കരുതി. പക്ഷേ ഈ തോളച്ചം പിടിച്ചവളെ നിർത്തു മനുഷ്യ. അവള് ചെറുപ്പാ, അതിന്റെ അറിവില്ലായ്മേല് മിണ്ടരുത്. നീ നൂറ് കൂട്ടം ബാധ്യതകൾ തലയെ കയറ്റി വട്ടെടുത്ത് നിൽക്കുക. ഞാൻ അതിന്റെ ഇടയിൽ ഒരു പ്രേമം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ആ മന്ത്രിയുടെ മകനുമായിട്ട് കാണില്ലെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ട് വന്നിരിക്കുക. അതിന് മാറ്റേണ്ടി വന്നാൽ ഈ അച്ഛനെ നീ ഇനി കാണേണ്ടി വരില്ല. മാറങ്ങോട്ട്. എന്ത് പറയാനാ, രണ്ടു ദിവസമായി സീതയെ കണ്ടിട്ട്. അവളെ കാണാതെ ഞാനാകെ ടെൻഷനില്ല. എടാ, സീതയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയൻ സുമയൻ നിന്നെ അന്വേഷിച്ചായിരുന്നു. കാര്യം ചോദിച്ചപ്പോ നിന്നെ കണ്ട് നേരിട്ട് പറയാന്ന് പറഞ്ഞു. നമുക്ക് ക്യാന്റീനിലേക്ക് പോയാലോ? അവരല്ലേ പോകുന്നെ. ആ, ഇത് അവര് തന്നെയാ. എടി പ്രിയ, അവന്മാരവിടെ നിപ്പുണ്ട്. നീ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നോ? നിനക്ക് തരാൻ സീത ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. എവിടെ? ഇങ്ങ് തന്നെ. നീ അതങ്ങ് എടുത്തു കൊടുത്തി. രണ്ടു ദിവസമായി ഞങ്ങൾ ഇതും കൊണ്ട് നടക്കുന്നു. ഓക്കെ, താങ്ക്സ്. എന്നാ ഞങ്ങൾ പോട്ടെടാ. ബൈ. അമ്മേ, സീതയല്ലേ അമ്മേ? ഇല്ല, ആരാ? എന്റെ പേര് കൃഷ്ണകുമാർ എന്ന. സീതാലക്ഷ്മിയുടെ കൂടെ പഠിക്കുന്ന. ഓ, മനസ്സിലായി. എന്റെ പൊന്നു മോനെ, ഇനി നിനക്ക് എന്താ വേണ്ടത്? എന്റെ മോളുടെ അവിവേകത്തിന് നിന്നോട് എന്തോ മിണ്ടിന്ന് പറഞ്ഞു വെച്ച് ഊരുവിലക്ക് കൽപ്പിക്കാൻ മാത്രം എന്റെ മോള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഊരുവിലക്കോ? അതെ, ഇനി നീ പഠിക്കുന്ന കോളേജിൽ അവളെ കണ്ടുപോകരുന്ന. നിന്റെ അച്ഛൻ മന്ത്രി, അദ്ദേഹത്തിന്റെ ഓർഡർ. അതുകൊണ്ട് അവളെ ഈ കോളേജിൽ തന്നെ ഞങ്ങൾ മാറ്റി. നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഇനി നീ അവളെ കാണാനിടയാകരുത്. ദയവ് ചെയ്ത് അതിനുവേണ്ടി ശ്രമിച്ച് എന്റെ മോളുടെ ജീവിതം കൂടി നീ ഇല്ലാതാക്കരുത്. ഇതൊരപേക്ഷയാണ്. Thank you.
അരമണിക്കൂറിനുള്ളിൽ സമ്മേളന സ്ഥലത്ത് എത്തണം. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അച്ഛാ ഒന്ന് തന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അച്ഛൻ ഇത്ര ദുഷ്ടനാണെന്ന് മനസ്സിലാക്കാൻ ഞാനെത്തി വൈകിപ്പോയി. നീ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ എളുപ്പമായി. വളച്ചു കേട്ടണ്ടല്ലോ അച്ഛൻ്റെ നിലപാടുണ്ടെന്നും അവളെ ഞാൻ മറക്കുമെന്ന് അച്ഛൻ കരുതണ്ട. ഓ, നീ അവളെ മറക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ മറക്കാൻ പറ്റാത്ത നീറ്റലായി നീ അവളെ മാറ്റരുത്. നീ അവളെ മറന്നാൽ ആയുസോടെയും ആരോഗ്യത്തോടെയും മറ്റുള്ളവർക്ക് അവളെ ഇനിയും കാണാം. അല്ലെങ്കിൽ എന്നെ അറിയാമല്ലോ, എന്റെ വാക്ക് ധിക്കരിച്ച് ആ പെണ്ണിനെ അവളുടെ വീട്ടിൽ പോയി കാണുകയോ സംസാരിക്കുകയോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ ഇന്ന് ഞാൻ അവളുടെ പഠനത്തിനെ തടയിട്ടിട്ടുള്ളൂ, നാളെ ഞാൻ അവളുടെ ജീവിതത്തിന് തടയിടും. എന്താ എന്താ മോനെ, അച്ഛനും മകനും തമ്മിൽ ഒരു വാക്ക് തർക്കം? അച്ഛനോ? ഏതച്ഛൻ? മിനിസ്റ്റർ നാരായണ പുള്ളിയുടെ അധികാരവും അഹങ്കാരവുമാ ഞാനിപ്പോ കണ്ടത്. അല്ലാതെ ഒരു അച്ഛന്റെ സ്നേഹവും കരുതലും അല്ല. സ്വന്തം കാലശേഷം ആ രാജപദവി അലങ്കരിക്കാനുള്ള ഉപയോഗസ്ഥ മാത്രമായിട്ടാ അച്ഛൻ എന്നെ കാണുന്നത്. നടക്കില്ലമ്മേ, എന്റെ മോഹങ്ങൾ തല്ലിക്കെടുത്തി അച്ഛൻ ആഗ്രഹിച്ച പണിതു നടത്തുമെന്നാണെങ്കിൽ നടക്കില്ലമ്മേ. സീതാലക്ഷ്മി മറന്നു, മറ്റൊരു വിവാഹം കഴിച്ചു, അധികാരമോഹങ്ങളില്ലായിരുന്നു, എന്നിട്ടും മന്ത്രിയായി. ഒന്നല്ല, രണ്ടാം തവണ. ഇത്തവണയെങ്കിലും കാലാവധി തേക്കാൻ എനിക്കാകുമോ? നീ ഇറങ്ങുവാണല്ലേ. അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രാ ഞാൻ ഇത്രയും ദൂരം ഓടിയെത്തിയത്. മറ്റൊന്നുമല്ല മോനെ, എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നിങ്ങൾ അച്ഛനെയും മോനെയും ടി വിയിലും പത്രത്തിലും മാത്രം കണ്ടാൽ മതിയേ എനിക്ക്. അമ്മേ, ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട. നിന്നോട് നേരിട്ടൊരു കാര്യം പറയാനാ ഞാൻ വരണമെന്ന് പറഞ്ഞത്. വഴക്ക് പ്രശ്നങ്ങളില്ലാത്ത കുടുംബമില്ല മോനെ. പക്ഷേ നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിക്കാൻ കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാ. എനിക്ക് അച്ഛനോട് ഒരു ഉദ്ദേശവും ഇല്ലമ്മേ. പക്ഷേ നേരി കാണുമ്പോഴെല്ലാം അദ്ദേഹം എന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? തെറ്റാര് ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ എനിക്കറിയില്ല അമ്മേ. മോനെ, എന്തായാലും നീ അച്ഛനെ ഒന്ന് പോയി കാണണം. ശരിയാവില്ലമ്മേ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്നോടുള്ള ശത്രുത ആ മനസ്സ് മുഴുവൻ ഇപ്പോ ഞങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ശരിയാവില്ല മോനെ. ഞാൻ എന്റെ ഭഗവതി, ഈ അച്ഛനും മോനും തമ്മിൽ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്താ ചെയ്യ? ഇത്തവണ പുതിയൊരു വകുപ്പ് കൂടി കുത്തിക്കയറ്റിട്ടുണ്ടെന്ന് സൂചനയുണ്ടല്ലോ. സൂചന മാത്രമല്ല, ശരിയാണ്, സിനിമാ വകുപ്പാ. വകുപ്പ് മന്ത്രി അവനായിരിക്കും, ആ കൃഷ്ണകുമാർ. അതെ അതെ, അവനാവുമ്പോ സിനിമയുടെ സ്വന്തം ആളല്ലേ, അതുകൊണ്ടാവും. എന്തോന്ന് സ്വന്തം ആള്? ഏത് വകുപ്പ് തന്നാലും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള വകുപ്പുകളെല്ലാം യുവജന നേതാവെന്ന് പറഞ്ഞ് അവന് തന്നെ ചാർത്തി കൊടുക്കും. പിന്നല്ലാതെ? അതെന്തായാലും ഉറപ്പാ. മുഖ്യൻ അവനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്.
ഒരു മിനിറ്റ്. ആ കൃഷ്ണകുമാർ ഒരു നല്ല മന്ത്രിയാണെന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങേർ കൊടിച്ച് മന്ത്രിസഭയിൽ എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാ. പുതിയ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കിട്ടാത്തതിലുള്ള ദേഷ്യം അയാൾക്ക്. പുതിയ വകുപ്പ് ഉണ്ടാക്കുമ്പോൾ അടിച്ചു മാറ്റാൻ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. വർഷാവർഷം എല്ലാവരും കൈയിടുന്ന ചക്കരക്കുടത്തിൽ കൈയിട്ടാലേ കിട്ടാനൊന്നും ഇല്ലെന്നേ. എന്തായാലും ഇങ്ങേർക്ക് നല്ല വകുപ്പ് കിട്ടിയാലേ നമുക്കും വല്ല രക്ഷയുള്ളൂ. അത് ശരിയാ. എന്തായാലും ഇന്ന് തീരുമാനമാകുമല്ലോ. അപ്പോ പബ്ലിക് റിലേഷൻസ്, മൃഗശാല, സിനിമാ വകുപ്പുകൾ മന്ത്രി കൃഷ്ണകുമാറിന്. അല്ല, തനിക്കെന്തു പറ്റി? ഈ കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല സാർ. പുതിയൊരു വകുപ്പുണ്ടാക്കി ഇന്നലകളിൽ വളർന്നു വന്ന പുതിയൊരാൾക്ക് അത് നൽകുക എന്ന് പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്ന മിനിസ്റ്റർ കൃഷ്ണകുമാറിന് ഭരണത്തിൽ അത്ര മികവ് പോരാ എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സിനിമ ഒരു വലിയ വ്യവസായമാണ്. നമ്മുടെ സർക്കാരിന്റെ നിലനിൽപ്പിൽ ഏറെ പങ്കുവഹിക്കപ്പെടുന്ന ഒരു വ്യവസായം. ഇതിന്റെ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെന്നും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും താങ്കൾക്കറിയോ? അതിപ്പോ സാർ ഞാൻ പറഞ്ഞു വന്നത് കിടന്നു വേർക്കണ്ട. താങ്കൾക്കറിയില്ല? അറിയില്ലായിരിക്കാം, പക്ഷെ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാ മനസ്സിലാകാത്ത വകുപ്പൊന്നുമല്ലല്ലോ ഈ സിനിമ. ഇനിയിപ്പോ ഈ പ്രായത്തിൽ താൻ അതിന് പേനും പേപ്പർ ഒന്നും എടുക്കണ്ട, അത് പഠിക്കാൻ വേണ്ടിട്ട്. അതറിയാവുന്ന ഒരാള് ഇവിടെ തന്നെ ഉള്ളപ്പോ അയാളെ ഏൽപ്പിക്കുന്നതാ നല്ലത്. എന്താ, ശരിയല്ലേ? അപ്പോ പബ്ലിക് റിലേഷൻസ്, മൃഗശാല, സിനിമാ വകുപ്പ് തുടങ്ങിയവ മിസ്റ്റർ കൃഷ്ണകുമാറിന് തന്നെയാ. സാറ് ഹിന്ദി സിനിമയാണോ കാണുന്നത്? ആ, ന്യൂസ് കാണാമെന്ന് വെച്ചാ അവിടെയും അവന്റെ തിരുമന്തി ആയിരിക്കും ആദ്യം വരിക. കൃഷ്ണകുമാർ നല്ല മന്ത്രിയാണ്. കൃഷ്ണകുമാർ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഞാനെന്താ, ഇതൊന്നും ആയിരുന്നില്ലേ? സ്വന്തം മോനോട് ഇത്രയേറെ ശത്രുത വേണോ സാർ? താൻ കേട്ടിട്ടില്ലടോ, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് നമുക്ക് മക്കളായി പിറക്കുക. ഈ ജന്മത്തിലും അവൻ ആ ശത്രുത കൊണ്ടു നടക്കുക. സാർ ഇതെന്താടോ? മകന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാ സാർ. ആരാ? അത് പിന്നെ മരുമോള് കൊടുത്തയച്ചാണ് സാർ. ഇതൊന്നും പാടില്ലാത്തതാ സാറായതുകൊണ്ട്. ആ, അവള് എന്റെ മരുമകള്. നല്ല സ്നേഹമുള്ളവള്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാമെന്ന് അവള് പറഞ്ഞിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ സാർ. ഇല്ലടോ, ഒരു പ്രശ്നവുമില്ല. ഒരു ജയിലാണെന്നുള്ള ഒരു ഫീലിങ്സും ഇല്ലാത്ത തരത്തിൽ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും തന്ന സർക്കാർ എന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അറിയാമല്ലോ. ഓ, ആയിക്കോട്ടെ സാർ. ആ ശരി, അതവിടെ വെച്ചേക്കൂ. സാർ അറിഞ്ഞോ, പബ്ലിക് റിലേഷൻസ്, മൃഗശാല, സിനിമാ വകുപ്പുകളാ മിനിസ്റ്റർ കൃഷ്ണകുമാറിന്. ശരി സാർ. ഹലോ, ആ ഞാനേ ഉടനെ എത്തിക്കോളാം. അനിലേ സാർ, വണ്ടി നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടേക്ക്. എന്താണ് സാർ പ്രശ്നം? അങ്ങേർക്കെന്തോ സുഖമില്ല. ആർക്കാണ് സാർ? അച്ഛനെ. അലക്സേ, വണ്ടി നേരെ സിറ്റി ഹോസ്പിറ്റലിലോട്ട് വിട്.
കുഴപ്പമൊന്നുമില്ല സാർ, എല്ലാം നോർമലാണ്. ഈ നോർമലായതൊക്കെ അബ്നോർമലാക്കാൻ ഡോക്ടർക്ക് എന്ത് വേണം? സാർ എന്താ പറഞ്ഞു? പറയാറില്ല, പ്രവർത്തിക്കാറേ ഉള്ളൂ. എന്റെ പേഴ്സണൽ സ്റ്റാഫ് ഡോക്ടറെ വന്ന് കാണും, വേണ്ടതുപോലൊക്കെ ചെയ്താൽ മതി കേട്ടോ. ആയിക്കോട്ടെ സാർ. ഗുഡ് ഈവനിങ് സാർ. ആ അകത്തുണ്ട്, കണ്ടോളൂ. ആ ശരി. ആ താനിവിടെ നിന്നോ. ആയിക്കോട്ടെ, ഞാൻ പോയി കണ്ടിട്ട് വരാം. ഞാൻ ചത്തോന്നറിയാൻ വന്നതായിരിക്കും. നാട് ഭരിക്കുന്ന മന്ത്രി ചത്തില്ലെന്ന് മനസ്സിലായില്ലേ? ആ മനസ്സിലായി. ആ എന്നാ നിക്കണമെന്നില്ല, പോവാ. ഒരു മകന്റെ സ്നേഹാദരവ് വെച്ച് അച്ഛനെ കാണാൻ ഓടിപ്പിടിച്ച് വന്നവനല്ല ഞാൻ. നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് ജനിച്ച നാൾ മുതൽ ഞാനും ഇവിടുത്തെ ജനങ്ങളും വിശ്വസിക്കുന്നു. മകൻ ഒരു ശത്രുവിനെ പോലെ കാണുന്ന ലോകത്തിലെ ആദ്യത്തെ അച്ഛനായിരിക്കും നിങ്ങൾ. അതെ, നമ്മൾ തമ്മിലുള്ള ശത്രുത മാധ്യമങ്ങൾക്ക് കൊട്ടിഘോഷിക്കാൻ ഒരവസരമാകരുതെന്ന് കരുതി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. വന്ന കാര്യം കഴിഞ്ഞില്ലേ, ഇനി കേരളത്തിന്റെ മന്ത്രിക്ക് പോകാം. സി മിസ്റ്റർ സുദീപ്, നിങ്ങൾ കേട്ട പാതിയേക്കാൾ കേൾക്കാത്ത പാതി വേറെ ഉണ്ടല്ലോ. സത്യം അതായി കൂടുന്നില്ലല്ലോ. വേണ്ട, കൂടുതൽ വിശദീകരണത്തിന് നിൽക്കണ്ട. നിങ്ങൾക്ക് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചലിക്കാമല്ലോ. ആ മേ ഐ കം ഇൻ സാർ? യെസ്. ആ പാടോ, താനിരിക്കെ. താങ്ക് യു. എന്തായി തന്റെ റിനോവേഷനൊക്കെ? പൂർത്തിയാവാറായി സാർ. ആധുനിക രീതിയിലാണ് തിയേറ്ററുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. നന്നായി. പക്ഷേ ഈ ചാർജ് വർദ്ധനവൊക്കെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് ഇപ്പം തന്നെ ഡീസൽ വില കൂടി, അരിയുടെ വില വർദ്ധിച്ചു, അതിനെതിരെയുള്ള സമരം, ഇതെല്ലാം കൊണ്ട് സ്വസ്ഥത ഇല്ലാണ്ടിരിക്കുക. തടസ്സമില്ലാതെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് ശമ്പള വർദ്ധനവ് മാത്രമാണല്ലോ. അത് വളരെ ശരിയാണ് സാർ. സത്യം പറഞ്ഞ ഇലക്ഷൻ ആവുമ്പോൾ ജയിച്ച് അധികാരം കൈ കിട്ടാനുള്ള ഒരു നെട്ടോട്ടമാ. കിട്ടിയത് ആയുസ് തയ്ക്കാനുള്ള അതിനേക്കാൾ നെട്ടോട്ടമാ. ആ തൻ്റെ അച്ഛനെ ഈ മാസം 15-ാം തീയതി റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുത്താണ് ഈ വിധിയെങ്കിലും അതിനെതിരെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്താൻ പ്രതിപക്ഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് മാറി മറിഞ്ഞ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് സമരം നടക്കുന്നെങ്കിലും സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പരിഹാരം കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സുഹൃത്തുക്കളെ, നാരായണ പിള്ളയുടെ അകാരണമായ ജയിൽ മോചനത്തിനെതിരെയും ഗ്യാസ് വില വർധനയ്ക്കെതിരെയും നമ്മൾ കൂട്ടായി നടത്തുന്ന ഈ സമരത്തിന് എന്റെ ആശംസകൾ. ജനാധിപത്യ രാജ്യത്തിൽ എല്ലാ ജനങ്ങൾക്കും ഒരേ പരിഗണനയാണ് ലഭിക്കേണ്ടത്. ഇതിനു മുൻപ് ആരോഗ്യത്തെ പരിഗണിച്ച് അല്ലെങ്കിൽ പ്രായത്തെ പരിഗണിച്ച് എത്ര കുറ്റവാളികളെ ജയിൽ മോചിതരാക്കിയിട്ടുണ്ട്? ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിച്ച് മരിച്ചവരെ നമുക്കറിയാം. അതുപോലെ രോഗബാധിതരായി മരിച്ചവരെയും നമുക്കറിയാം. അവർക്കൊന്നുമില്ലാത്തൊരു പരിഗണന നൽകിയാണ് നാരായണപിള്ളയെ ജയിൽ മോചിതനാക്കുന്നത്. ഇതാരുടെ കളിയാണെന്നും നമുക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും വ്യക്തമല്ലേ? ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. ആ നിൽക്ക്, എങ്ങോട്ടാ?
എന്റെ വീട് അപ്പുറത്താണ്. അവർക്ക് ഇതിൽ തന്നെ പോണം നിർബന്ധം പിടിക്കുന്നു സർ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് അപ്പുറത്ത് പോയല്ലേ പറ്റൂ. മതി, നിർത്ത്, നിർത്തല്ലേ പറഞ്ഞ. പറയൂ സർ. ഇനി ഒരു 100 മീറ്റർ നടന്നാ എന്റെ വീടായി. അതിന് പകരം ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് 2 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് നടക്കണോ? വീട്ടിൽ പോണമെങ്കിൽ അതൊക്കെ വേണ്ടി വരും. ഇത്രയും ആളുകൾ ഉണ്ടിരിക്കുമ്പോ ഇതുവഴി തന്നെ നിനക്ക് പോകണമെന്ന് വെച്ചാ അതുപോലെ നിർബന്ധ ബുദ്ധിയാണല്ലോ. ഒന്ന് നിർത്തണം സർ. തലയിൽ തൊപ്പി തന്നിരിക്കുന്നത് അതിന്റെ പവർ വെച്ച് അഹങ്കരിക്കാനല്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടവരാണ് പോലീസുകാർ. അല്ലാതെ അവരുടെ വഴി തടഞ്ഞു നിർത്താനും ഭീഷണിപ്പെടുത്താനും ഒരു പോലീസുകാരനും അധികാരമില്ല. ഞാൻ ഇതിൽ പോകാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പോവുക തന്നെ ചെയ്യും. മാറി നിൽക്കണം സർ. മോനെ, മണിയടി കണ്ണും കാതും കേക്കാൻ സമ്മതിക്കാതെ മര്യാദയ്ക്ക് അങ്ങോട്ട് പോയാ പോരെ ഇവറ്റക്കൊക്കെ. ഓ, എന്താ അവൻ്റെ ഒക്കെ ഒരു വിചാരം? ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നാ? അല്ല, പോണ്ടോടങ്ങനായിട്ടും. സ്ട്രോങ് പോരാ ചിലർക്കൊക്കെ. ഉള്ള ചായപ്പൊടി മുഴുവൻ ഇട്ടാലും സ്ട്രങ്ങില്ല, സ്ട്രങ്ങില്ല എന്ന് പറയും. എന്നാ സീതാലക്ഷ്മി എതിർ പാർട്ടിക്കാർ ഇറക്കുന്ന ഇപ്പോഴും പ്രതിപക്ഷം പറയുന്നേ. ആരെന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും നിൽക്കുന്ന പെണ്ണല്ല സീതാലക്ഷ്മി. അവള് എനിക്കറിഞ്ഞൂടെ. എന്റെ മീനാക്ഷി ചേച്ചി, നിങ്ങൾക്കറിയാൻ മേലാത്ത ആരായ ഗ്രാമത്തിലുള്ളത്? പ്രത്യേകിച്ചും പ്രശസ്തിയുള്ളവര്. അത് എന്നെ ഒന്ന് ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടോ, ഈ കൈകളിലേക്കാ അവളെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയത്. പണ്ടേ പാലത്തിരിക്കരയ്ക്ക് വണ്ടികളൊന്നും വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്നേ ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളുടെയും പേരെടുത്തത് എൻ്റെ അമ്മച്ചിയാ. ഓഹോ, അന്ന് പേരെടുത്ത കൂട്ടത്തിലുണ്ടായിരുന്നതാ ഈ സീതാലക്ഷ്മി. ഞാൻ വിചാരിച്ചു മീനാക്ഷി ചേച്ചിയാ പേരെടുത്തെന്ന്. അങ്ങനെ വിളിക്കണ്ട കരിമോന്തെ. രാവിലെ അങ്ങോട്ട് ഇറങ്ങിക്കോളും മറ്റുള്ളവരുടെ കുറ്റും കുറവും പറയാനായിട്ട്. 6 രൂപയുടെ ചായയും കുടിക്കും, 60 രൂപയുടെ നോണയും പറയൂ. നോണെ, അതേതോ ചാനലുകാര വണ്ടിയാണെന്ന് തോന്നണല്ലോ. അതെങ്ങനെയാടാ നിനക്ക് മനസ്സിലായത്? എന്റെ മീനാക്ഷി ചേച്ചി, ആ വണ്ടിയുടെ പുറകെ എംബ്ലം കണ്ടില്ലേ? എംബ്ലോ? അതെന്തോടാ? ആ, എന്തെങ്കിലും ആവട്ടെ. അവരിപ്പോ എങ്ങോട്ടായിരിക്കും പോയത്? ചിലപ്പോ സീതാലക്ഷ്മി അന്വേഷിച്ചുള്ള പോക്കായിരിക്കും. സീതാലക്ഷ്മി അല്ലേ? അതെ. ഞങ്ങള് മാഡത്തിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി നേരത്തെ വിളിച്ചിരുന്നു. അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതല്ലേ? അത് പിന്നെ ആവശ്യം ഞങ്ങൾ ചാനലുകാരുടെ അല്ലേ മാഡം, ദയവായിട്ടൊന്ന് സഹകരിക്കണം. ശരി മോനെ, ഇതകത്തുകൊണ്ട് വെക്ക്. മാഡം ഒന്ന് ഫ്രഷ് ആയിട്ട്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഓക്കെ പ്രസാദേ. ഓക്കെ, ക്യാമറ സെറ്റ് ചെയ്യട്ടെ. കഴിഞ്ഞ 3 ദിവസങ്ങളായി തലസ്ഥാനത്ത് നടന്നുവരുന്ന LDPയുടെ ക്ലിഫോസ് ഉപരോധ സമരത്തിനിടെ കടന്നുവന്ന സീതാലക്ഷ്മി എന്ന യുവതിയും അവരുടെ പ്രതികരണവും ഏറെ ശ്രദ്ധേയമാകുന്നു. ഒന്ന് നിർത്തണം സർ. തലയിൽ തൊപ്പി തന്നിരിക്കുന്നത് അതിന്റെ പവർ വെച്ച് അഹങ്കരിക്കാനല്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടവരാണ് പോലീസുകാർ. അല്ലാതെ അവരെ വഴി തടഞ്ഞു നിർത്താനും കഴിക്കാനെടുത്ത് വെക്കട്ടെ. കുറച്ച് കഴിയട്ടെ ശശി. ഇതിലെ പോവുക തന്നെ ചെയ്യും. മാറി നിൽക്കണം സർ. ഇതിനെ കുറിച്ച് മിസ് സീതാലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊരു തന്റെ ഇടമായോ അഹങ്കാരമായോ രാഷ്ട്രീയ പകപോക്കലായോ നിങ്ങൾ ആരും ചിത്രീകരിക്കണ്ട. എന്റെ ആവശ്യം ന്യായമായിരുന്നതുകൊണ്ട് അനീതിയെ ഞാൻ ചെറുത്തു.
പോലീസുകാർ നിയമം നടപ്പിലാക്കേണ്ടവരാണെന്നും അവർ ജനങ്ങളുടെ സംരക്ഷകരാകേണ്ടവരാണെന്നുമാണ് എന്റെ വിശ്വാസം. അതിനെതിരായ ഒരു അനുഭവമാണ് എനിക്ക് അവിടെ നേരിടാൻ കഴിഞ്ഞത്. അതിനെതിരെ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോയതാണ്. നിങ്ങൾ ചാനലുകാരിതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. കുഞ്ഞിന് ആളെ മനസ്സിലായോ? ഒരു സംശയം. സംശയിക്കണ്ട, അത് ആ കുട്ടി തന്നെ സീതാലക്ഷ്മി. ഇപ്പോ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആ താമസം ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. എന്നാലും സീതയ്ക്ക് ഇത്രക്ക് മനക്കെട്ടിയൊക്കെയായോ? കാലത്തിന്റെ ഒരു മാറ്റമേ. ആ സീതാലക്ഷ്മി, എന്താ ഇത്ര എണ്ണി നോക്കാൻ? എണ്ണി നോക്കിയതുകൊണ്ട് നോട്ട് ഇരട്ടിക്കില്ലെന്നറിയാം, എന്നാലും ഉള്ളതിൽ കുറയാൻ പാടില്ലല്ലോ. ഇന്നലെ ഏത് ചാനലോ ഇരുന്നാലും സീതാലക്ഷ്മിയെ കാണാമായിരുന്നല്ലോ. വളരെ ഫേമസ് ആയി പോയിട്ടോ. ഫേമസ് ആകാൻ വേണ്ടിയോ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ചെയ്തതല്ല ഞാൻ. അന്യായമാണെന്ന് കണ്ടപ്പോ അറിയാതെ പ്രതികരിച്ചു പോയി, അത്രമാത്രം. അല്ലാതെ ചാനലുകാർ കൊട്ടിഘോഷിക്കുന്നത് പോലെയും പത്രക്കാർ എഴുതുന്നത് പോലെയും എനിക്ക് ആ പാർട്ടിയോട് ഒരു വിരോധവും, ഈ പാർട്ടിയോട് ഒരു അനുഭാവവും. അത് എന്റെ സഹപ്രവർത്തകരായ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. എന്തായാലും സീതാലക്ഷ്മി നമ്മുടെ നാടിന് ഒരു അഭിമാനം തന്നെ. ഇതാണ് ദൈവനിയോഗം എന്ന് പറയുന്നത്. മുൻമന്ത്രി നാരായണപിള്ള സീതയെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചല്ലേ, എന്നിട്ടോ അവിടെ തിരിച്ചുവരവ് എന്തായാലും ഗംഭീരായി. നാരായണപിള്ള നാളെ ജയിൽ മോചിതനാവുന്ന വാർത്ത ചിലപ്പോ ആയിരിക്കുന്നേ. പണവും സ്വാധീനവും അധികാരവും ഉള്ളവർക്ക് എന്തോ ആവാലോ. അതിന് ശരിയല്ലേ. നമസ്കാരം സർ. നമസ്കാരം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഞാനും നിങ്ങളെ പോലെ സന്തോഷിക്കും. തൽക്കാലം നിങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കും, ഞാൻ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. എല്ലാവരും നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ആ ചേച്ചി, സാറിങ് എത്തി. ആ വണ്ടിയുടെ ശബ്ദം ഞാൻ കേട്ടു. ഓ എന്താ തന്റെ മോത്തിനൊരു സന്തോഷമില്ലാത്ത? എന്നാ പിന്നെ സന്തോഷം കൊണ്ട് ഞാൻ കിടന്നങ്ങ് തുള്ളിച്ചാടാ. നിന്റെ ഭർത്താവായ ഞാൻ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചിങ് എത്തിയിട്ടെന്ന് എനിക്ക് യാതൊരു സന്തോഷവും ഇല്ല അല്ലേ. അതിനേക്കാളേറെ എനിക്ക് ദുഃഖമാ തോന്നുന്നത് എന്റെ മോന്റെ നേരെയുള്ള കുരുക്കു മുറുക്കാൻ നാളെ മുതൽ നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങൂല്ലോ എന്നുള്ള ദുഃഖം. ഓഹോ, എടോ പെണ്ണുമുള്ള, തന്നെ സംരക്ഷിക്കുന്നത് ഞാനാ. തൽക്കാലം താൻ എന്നെ ഓർത്ത് തന്നപ്പെട്ടാ മതി കേട്ടല്ലോ. ഓ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വിസ്തരിച്ച എണ്ണ തേച്ചൊന്ന് കുളിക്കണം. ഓ പിന്നെ ഇങ്ങനെ പറിച്ചു കേട്ടാ തോന്നും ഇത്രയും കാലം കുളിക്കാതെ കിടന്നിട്ടുള്ളെന്ന്. ഇനി എണ്ണ തേച്ച് ചവിട്ടത്തിന് മാത്രം എന്റെ കുറവേ ഉള്ളൂ. പെട്രോളിന് 2 രൂപ കൂടി വർദ്ധിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ കയറിയതിൽ പിന്നെ 3ാം തവണയാണ് പെട്രോൾ വില വർധന ഉണ്ടാകുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തൊട്ടാകെ നാളെ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കിലേക്ക്. നിരന്തരമായ സമരങ്ങൾ കാരണം നഗരവാസികൾ പൊറുതിമുട്ടുകയാണ്. കാരക്കോണം അഴിമതിക്കേസിൽ ജയിലിലാക്കപ്പെട്ട മുൻ മന്ത്രി ശ്രീ നാരായണപിള്ള ഇന്ന് ജയിൽ മോചിതനായി. സീനിയർ സിറ്റിസൺ എന്ന പരിഗണനയിൽ ലഭിച്ച ഈ റിലീസിംഗിനെതിരായി പ്രതിപക്ഷം 4 ദിവസം നീണ്ടുന്ന സമരം നടത്തിയെങ്കിലും ഉന്നയിച്ച ആവശ്യം നേടിയെടുക്കാൻ കഴിയാതെ പ്രതിപക്ഷം സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി ശ്രീ പി എൻ കൃഷ്ണകുമാർ പാർട്ടി സമ്മേളനത്തിനിടെ നടത്തിയ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് ശിവാനന്ദ മേനോനെ പറ്റി സംസാരിച്ചത് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇത്തരം പരാതിയുമായി പലരും സമീപിച്ചിട്ടും അതുവരെ തണുത്ത പ്രതികരണം സൃഷ്ടിച്ച നമ്മുടെ പ്രതിപക്ഷ നേതാവ് കുമാരി അനുശ്രീയുടെ ഒരു ഫോൺ കോളിന്റെ പേരിൽ ആക്ഷൻ എടുത്തു. ഇതിൽ നിന്നും അയാൾ ഒരു ആഭാസനാണെന്ന് നമുക്ക് വ്യക്തമല്ലേ? പ്രതിപക്ഷ നേതാവിനെ ആഭാസനെതിരായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത്. ഇതിനിടെ നീർത്തട സംരക്ഷണ നിയമം നിലനിൽക്കെ ആറന്മുളയിലെ ഏക്കറോളം കൃഷി ചെയ്തു വന്നിരുന്ന നെൽപ്പാടങ്ങൾ നികത്തിയതിനെതിരെ സർ, ഈ സംഭവത്തിനെതിരായി താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഞാനല്ല, എന്റെ പാർട്ടിയും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുമാണ്.
എന്നുവച്ചാ ഇതൊരു രാഷ്ട്രീയ പ്രതികരണമായി മാറണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ അച്ഛനേക്കാൾ പ്രായമുണ്ട് എനിക്ക്. അദ്ദേഹം എനിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്തിന്? ഭരണപക്ഷ നേതാക്കൾ ആരും തന്നെ ഇന്നു വരെ ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് രണ്ടു മുന്നണിയിലും ഉണ്ടാകാം. പക്ഷേ ഇത്തരം തോന്നിയാസങ്ങൾ പുലമ്പുന്നത് വെച്ചു പൊറപ്പിക്കാനാവില്ല. ഞാനിപ്പോ എന്നാ പറയാന്, എന്നെ അല്ലല്ലോ ആവാസം വിളിച്ചത്. താങ്കൾ ഉൾപ്പെടുന്ന മന്ത്രിസഭയിൽ അംഗമല്ലേ മിനിസ്റ്റർ കൃഷ്ണകുമാർ? അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. മിനിസ്റ്റർ കൃഷ്ണകുമാർ ഈ മന്ത്രിസഭയിൽ ഇരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നോണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും. സത്യത്തിൽ ഇയാള് ഭരണപക്ഷോ അതോ പ്രതിപക്ഷോ? ഇതാ സാർ അനിദാസിന്റെ ഫയൽ. ഓ, ഇതുകൂടി ഉണ്ട് സാർ. ആരാ സാർ? അമ്മയാ. ടി വിയിലൂടെ വാർത്ത അറിഞ്ഞ് വിളിക്കുന്നതാവും. ഞാൻ അമ്മയോട് എന്തു മറുപടിയെ പറയുക? സത്യത്തിൽ അങ്ങനെയൊന്നും പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ല. സ്വന്തം പാർട്ടിയിലുള്ളവരുടെ വലിയ വലിയ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ് എൻ്റെ അച്ഛനെതിരെയുള്ള കേസിൻ്റെ ചരട് മുറുക്കിയത്. അത് ആഭാസതരമായി പോയി എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ നാം ഒന്ന് പിഴച്ചു. സാറിന് യാഥാർത്ഥ്യം അമ്മയോട് തുറന്ന് പറയാമായിരുന്നില്ലേ? അതാർക്കും മനസ്സിലാവില്ല. മുഖ്യം പോലും എന്നെ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത്. യാഥാർത്ഥ്യം പറഞ്ഞിട്ടും വിശ്വസിച്ചോ എന്ന് എനിക്കറിയില്ല. പരസ്യമായി ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. കോളേജ് ലക്ഷ്മി തോറ്റേന് നമ്മളൊരു തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നല്ലൊരു അവസരമൊത്തു വന്നു. അതെ അതെ. മിനിസ്റ്റർ കൃഷ്ണകുമാറെ, നാളെ ഒരു പാർട്ടി പ്രോഗ്രാമിന് ഓമല്ലൂർ എത്തുന്നു എന്നൊരു സൂചനയുണ്ട്. എന്തായാലും അത് തടയണമെന്നാ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം. എന്തായാലും ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ ആളുകളെയൊക്കെ സംഘടിപ്പിക്കണം. അതെ, ശരിയാ. ഞാൻ പറഞ്ഞില്ലടോ, അവനെ താഴെ ഇറക്കാൻ എന്തെങ്കിലും ഒരു വിദ്യ ഭഗവതി മുന്നിൽ കൊണ്ടുവന്ന് തരുമെന്ന്. അപാര മുൻവിധി തന്നെയാ ഇത്. സമ്മതിച്ചിരിക്കുന്നു. ഏയ്, ഇതുകൊണ്ടൊന്നും കൃഷ്ണകുമാറിന്റെ മന്ത്രിസ്ഥാനം ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് തക്ക ഒരു കാരണമൊന്നും അല്ലല്ലോ ഇത്. ഇയാളൊക്കെ എന്ത് രാഷ്ട്രീയക്കാരനടോ? വാതില് തുറന്നു കിട്ടിയിട്ടേ അകത്ത് കിടക്കൂ എന്ന് വിചാരിക്കുന്നവൻ എന്നും പുറത്തു തന്നെയായിരിക്കും. സൂചി കുത്താൻ ഇടം കിട്ടിയാൽ അവിടെ കാലുകുത്തണം. തിരികി തിരികി കയറുന്നവർക്കേ പൊളിറ്റിക്സിൽ സ്ഥാനമുള്ളൂ. അത് മാൻ പവറായാലും മസിൽ പവറായാലും ഏത് മേഖലയിലായാലും നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ചിരിക്കണം. സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാറിൻ്റെ ഐഡിയ എങ്കിൽ പറഞ്ഞാൽ പറയാം. നമ്മുടെ പാർട്ടി മിനിസ്റ്റർ കൃഷ്ണകുമാറിനെ പിൻവലിക്കുന്നു. അതാണ് ആദ്യത്തെ നടപടി. ഇത്രയും നാണം കിട്ടൊരു മന്ത്രിയെ നമ്മുടെ ഗ്രൂപ്പിന് വേണ്ട. തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള കത്ത് എത്രയും വേഗം മുഖ്യന്റെ കയ്യിലെത്തണം. നാരായണപിള്ളി ഇതൊരു വലിയ ഇഷ്യൂ ആക്കാനുള്ള തയ്യാറെടുപ്പില്ല. എന്ത് നാണക്കേടാ സാറേ ഇത്? ആദ്യം അങ്ങേര് തന്നെ അവനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി, ഇനിയും അതേ കഥ തന്നെ ആവർത്തിക്കാനാണോ? അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് അയാൾ. ഇപ്പോഴൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പനായാലും മകനായാലും പൊട്ടിയ ചങ്ങലയാണോ, അത് വിളക്ക് ചേർക്കാൻ പാടില്ല. അല്ല സർ, നാരായണപിള്ള ഇങ്ങനെ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എന്ത് തീരുമാനമാണ് പാർട്ടിക്ക് കൈക്കൊള്ളാനുള്ളത്? ഈ വിഷയവുമായി ഞാൻ എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. തൽക്കാലം ഈ കത്തിന് വലിയ പ്രതികരണമൊന്നും കൊടുക്കണമെന്നാ എൻ്റെ നിലപാട്. ഇത് കൃഷ്ണകുമാർ അയാൾക്കെതിരെ സംസാരിച്ച് എൻ്റെ പ്രതികാര നടപടിയാണെന്നുള്ളത് വ്യക്തമല്ലേ? അയ്യോ സാർ, എനിക്ക് 12 മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. ശരി സർ. താങ്ക് യു സർ. ഞങ്ങളിപ്പോ തന്നെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാർത്തകളെല്ലാം കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അറിഞ്ഞു സർ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമല്ലേ? എത്രയ്ക്ക് ആയാലും ഇനി തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല സാർ. രാജിവെക്കാൻ ഞാൻ ഒരുക്കമാണ്. അത് പക്ഷേ സാർ ആവശ്യപ്പെടണം. അതിനതൊക്കെ കാരണമൊന്നും ഇപ്പോഴിവിടെ ഇല്ലടോ. പിന്നെ തൻ്റെ പ്രസംഗമൊന്നും വിവാദ കൊടുമുടിയിൽ എത്തിച്ച എൻ്റെ മെയിൻ കാരണം തൻ്റെ അച്ഛൻ തന്നെയാണ്. അണഞ്ഞു പോകേണ്ട ഒരു തീപ്പൊരിയാ. അദ്ദേഹം അത് ഊതി കത്തിച്ചോണ്ടിരിക്കുക. അങ്ങും പാർട്ടിയും എന്നോടൊപ്പം ഉണ്ടെങ്കിൽ വിഴുങ്ങാൻ വരുന്ന ഏതൊരഗ്നിയെയും എനിക്ക് ഭയമില്ല സാർ.
ശരി ശരി ആയിക്കോട്ടെ, ഞാൻ എല്ലാം പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്കിനി ഒട്ടും സമയമില്ല. മന്ത്രി തിരിച്ചു കഴിഞ്ഞു, ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. ഒരു കാര്യം ശ്രദ്ധിക്കുക, സമാധാനപരമായി പാർട്ടിയുടെ പ്രതിഷേധം അറിയിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ ഭാഗത്തു നിന്നും അതിക്രമങ്ങളൊന്നും ഉണ്ടാകരുത്. പറഞ്ഞത് കേട്ടല്ലോ രമേശേ, നമ്മുടെ ആളുകളോടെല്ലാം എത്രയും വേഗം എത്തിച്ചേരാൻ പറ. അതെ, മന്ത്രിക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കിലോമീറ്റർ അകലെ സമരക്കാരുടെ ആളുകൾ തലയാൻ നിൽപ്പുണ്ട്. ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം വാക്ക് പറഞ്ഞ വാക്കാ. അങ്ങനെ പറയാൻ വരട്ടെ, ഒരു പ്രശ്നത്തിൻ്റെ കൂടെ മറ്റൊരു പ്രശ്നം കൂടി ആയാൽ നമ്മുടെ പാർട്ടിക്ക് ഇത് ക്ഷീണമാണ്. പിന്നെന്ത് ചെയ്യും? മന്ത്രിയോട് വരണ്ടെന്ന് നമ്മൾ പറയണം. അപ്പോൾ ഉദ്ഘാടനം? ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ചടങ്ങ് കൊള്ളാവില്ലേ? ഇവിടെ ഇപ്പോൾ അന്യരാരുമില്ലല്ലോ, എല്ലാം നമ്മുടെ പാർട്ടിക്കാരല്ലേ. ആ, എന്നാ നീ മിനിസ്റ്റർ ഒന്ന് വിളിച്ചു പറ. ഓ, എന്നാ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. പ്രശ്നം എന്താണ് സാർ? എന്താ പ്രശ്നം? സാർ, ഇവിടെ ആകെ പ്രശ്നമാണ്. എന്താ? നമ്മുടെ സമ്മേളന ഹാളിന് ഒരു കിലോമീറ്റർ അകലെ എതിർ പാർട്ടിക്കാരുടെ ആളുകൾ സാറിന് വഴിതെറിയാൻ നിൽക്കുന്നു സാർ. ഞാൻ അവിടെ എത്താമെന്ന് ഏറ്റവല്ലേ പ്രശാന്തെ, പിന്നെ എങ്ങനെ മാറ്റിവെക്കും? സാർ, ഞാൻ പറയുന്ന അബദ്ധമാണെങ്കിൽ ക്ഷമിക്കണം സാർ. മനഃപൂർവ്വം വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കണം സാർ. അതെന്തിനാണെന്ന് ഞാൻ പറയാൻ സാറിന് അറിയാമല്ലോ. അല്ലേ സാർ, വണ്ടി ഒന്ന് ഒതുക്കാൻ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. ശരി സാർ. പ്രശാന്തെ, താനൊരു കാര്യം ചെയ്യും, ഫോൺ ഹോൾഡ് ചെയ്യും, എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. അലക്സേ, വണ്ടി ഒതുക്കിക്കോ. ആ, എന്തായാലും താൻ ഒരു കാര്യം ചെയ്യും, സമയമാകുമ്പോൾ ഞാൻ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതായി അനൗൺസ് ചെയ്യും. ഓക്കെ സാർ. ആ, എന്താ സാർ? എന്താണെന്ന് അറിയില്ല, സാറിനെ അറിയൂ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നം? അതെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തൽക്കാലം മുന്നോട്ട് പോകണ്ട. അപ്പോൾ തിരിച്ചു പോകാം സാർ? ആ, ഗസ്റ്റ് ഹൗസിലേക്കോ അതോ? വണ്ടി എടുക്കാറാവുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ചെല്ലേ. ശരി സാർ. സഹപ്രവർത്തകരെ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരാമെന്ന് ഏറ്റെടുത്ത നമ്മുടെ മിനിസ്റ്ററുടെ അഭാവം നമുക്ക് അറിവുള്ളതാണല്ലോ. ഈ പ്രത്യേക സാഹചര്യത്തിൽ അത്യപൂർവമായ ഒരു ഉദ്ഘാടന ചടങ്ങിന് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമയം മൊബൈൽ ഫോണിലൂടെ അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. സാർ, ഇവിടെ റെഡിയാണ് സാർ. ഫോൺ സ്പീക്കറിലിട്ട് മൈക്കിൽ എടുത്തിരിക്കുക. ശരി, സ്പീക്കർ ഓൺ ചെയ്യും. സഹപ്രവർത്തകരെ, എനിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്നെ തോൽപ്പിക്കാനല്ല, നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ തോറ്റുകെടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കേവർക്കും എന്റെ ആശംസകൾ. ആരൊക്കെയാ വണ്ടി വന്നപ്പോ ഞാൻ ഓർത്തേ ഉള്ളു ആരാന്ന്. അച്ഛനും അമ്മയുണ്ടോ മക്കളെ? അച്ഛൻ വന്നില്ല, അമ്മയുടെ കൂടെ. അമ്മ മാത്രമേ വന്നു. ആണോ? എന്നിട്ട് അമ്മ എവിടെ? അമ്മ താഴെ നിക്കുവാ. അച്ഛന്റെ അടുത്തേക്ക് പോന്ന കണ്ട്. അച്ഛൻ കാറയച്ചിട്ടാ ഞങ്ങള് വന്നേ. കാറയച്ച് മരുമോളെ വരുത്താൻ മാത്രം എന്താ അത്യാവശ്യം അങ്ങേർക്ക്? ആ, എന്തെങ്കിലും ആവട്ടെ. അച്ഛമ്മ, മക്കൾക്ക് ചോക്ലേറ്റ് തരാം. ആഹാ, അച്ഛൻ ഇവിടെ വന്നിരിക്കായിരുന്നോ? എന്താ അച്ഛാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അച്ഛന് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ഒരു സ്വസ്ഥതയില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചു എന്നേ ഉള്ളൂ. അവനിപ്പോ എങ്ങനെയടി, പഴയ പോലൊക്കെ തന്നെയാണോ? ഹാ, അച്ഛന് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പൊരുത്തമില്ലാത്ത ഈ ജീവിതത്തിൽ കിടന്ന് നരകിക്കുന്നത് ഞാനാ. നല്ലൊരു മനുഷ്യനായി പെരുമാറി ജീവിക്കാനൊന്നും അയാളെ കൊണ്ട് പറ്റത്തില്ല അച്ഛാ. എന്നോട് ചെയ്യുന്നത് പോട്ടെ, ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്തെല്ലാം രാഷ്ട്രീയ കോലാഹലങ്ങളാ. അത് തന്നെയാണ് എന്റെയും പ്രശ്നം.
നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. എൻ്റെ ഗ്രൂപ്പിൻ്റെ പിന്തുണയോടെ അധികാരത്തിൽ കയറിയവനവൻ. എൻ്റെ പാർട്ടിയിലുള്ളവരെയും പ്രവർത്തകരെയും അനുസരിപ്പിച്ചും അടക്കി നിർത്തിയും മാത്രമേ എനിക്ക് ശീലമുള്ളൂ. മകനാണെന്ന് പറഞ്ഞിട്ടെന്താ, എൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പറക്കുകയല്ലേ? അറിയാ അച്ഛ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റും. എങ്ങനെ? നീ വിചാരിച്ചാ പറ്റും. ഞാനോ? അച്ഛൻ പറ. പറയാം. എന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് രാഗിണി ഒന്ന് കാണണം. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട്. മാഡം ഇവിടെ ഇല്ല, താറിന്റെ കുടുംബ വീട്ടിൽ പോയിരിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ, സാറകത്തുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? ഞാനൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയാം. ഹലോ സാർ, രാഗിണി മാഡത്തിന്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സോഫിയ ബീഗം എന്ന് പറഞ്ഞവരാ. അവരെ കയറ്റി വിട്. ആ ശരി സാർ. ഓഫീസിലേക്ക് ഇരിക്കാൻ പറ. ആ, ഓഫീസ് റൂമിലേക്ക് ഇരുന്നോളൂ. ആ സോഫിയ, താനിത് എത്ര രാവിലെ? രാഗിണിയെ കാണാൻ വന്നതാ. ആ, ഇയാളെ ഇരിക്കെ. എന്താ വിശേഷിച്ച്? അത് പിന്നെ. തന്റെ വേഷവും ഭാവം കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നല്ലോ. സാറിന് അറിയൊന്നറിയില്ല, ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഞാൻ വെളിയിൽ പോകുന്ന അങ്ങേർക്ക് ഇഷ്ടല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പഴഞ്ചൻ രീതിയ സാറ, അയാൾക്ക് വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങൾ കഷ്ടപ്പാടിന് നേരെ കണ്ണടച്ചോണ്ടിരിക്കും സാർ. രാഗിണി പറഞ്ഞിട്ടോ, ഇന്നലെ ഒരു ജോലിക്കാര്യത്തിനായി പോയത്. ദൂരം കൂടുതലായതുകൊണ്ട് തിരിച്ചുവരാൻ ലേറ്റായി. പറയാതെ പോയതുകൊണ്ട് സത്യം പറഞ്ഞിട്ടോ അയാൾ വിശ്വസിക്കുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ വഴക്കായിരുന്നു. എന്നെ ഇന്നലെ വീടിനകത്ത് കയറ്റിയിട്ടില്ല. ഇവിടെ വന്ന് രാഗിണിയെ കൊണ്ട് ഒന്ന് വിളിച്ച് പറയിപ്പിച്ച ചെലപ്പോ അങ്ങേരൊന്ന് അടങ്ങിയന്. അതാ ഞാൻ രാവിലെ തന്നെ വന്നത്. താനിങ്ങനെ കരയാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്. ഞാനോർത്തു എന്തോ വലിയ സംഭവമാണെന്ന്. എന്തായാലും അവള് രാവിലെ തന്നെ വരുമായിരിക്കും. താനൊരു കാര്യം ചെയ്യ്, ഈ കോലത്തിൽ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് പോയി ഫ്രഷ് ആവ്. വേണ്ട സർ. എടോ, നമ്മുടെ സ്വകാര്യ പ്രശ്നങ്ങൾ രഹസ്യമായി തന്നെ തീരണം. തന്നെ ഈ രൂപത്തിൽ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഒന്ന് പോയി ഫ്രഷായി ഒരു കാപ്പിയെ കുടിച്ചിരിക്കേ, അപ്പോഴേക്കും അവളിങ്ങെത്തും. അതെ, എനിക്കിതിൽ ധൃതിയുണ്ട്. താൻ പോയി ഫ്രഷ് ആവ്. ഗുഡ് മോർണിംഗ് മാഡം. വാ മോളെ. Ha ha ha.
രാഗിണി, എന്താ ഇത്? മിണ്ടി പോവരുത് നീ. രാഗിണി, രാഗിണി, വിടണി എന്നെ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട, ഇറങ്ങണം ഈ നിമിഷം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം നീ. എവിടെയാ വൃത്തികെട്ടവൻ? താൻ ഏത് നെരുകെട്ട കളിയും കളിക്കും, അതെനിക്കറിയാം. പക്ഷെ അത് ഇവിടെ വേണ്ട. കളിച്ച് കളിച്ച് വീട്ടിനുള്ളിലായോ തന്റെ കളി? നിനക്കതാടി ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. നിങ്ങളെ കൊല്ലാനുള്ള ഭ്രാന്ത്. ഇടിയുന്നോ? ശബ്ദിച്ചു പോകരുത് നിങ്ങൾ. ശബ്ദിച്ചാ ഭരിക്കുന്ന മന്ത്രിയുടെ ലീലാവിലാസങ്ങൾ ഇപ്പൊ തന്നെ പത്രക്കാരെയും ചാനലുകാരെയും ഞാൻ വിളിച്ച് അറിയിക്കണോ? എന്താ അറിയിക്കണോന്ന്? എന്താ മറുപടിയൊന്നും ഇല്ലേ പറയാൻ? തൊട്ടു പോകരുതെന്നെ. ഈ കൈയിനി മുന്നോട്ട് ചലിച്ച ഭരിക്കുന്ന മന്ത്രി നാളെ ഗാർഹിക പീഡനത്തിന് അകത്താകുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ രാഗിണി ആരാണെന്ന് താൻ അറിയാൻ പോകുന്നതേ ഉള്ളു. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ന്യായമായ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്. ശരി സാർ, വരട്ടെ സാർ. ഓ ആ വരട്ടെ സാർ. മിസ്റ്റർ കൃഷ്ണകുമാറിന്റെ വൈഫ് കാണാൻ വന്നിട്ടുണ്ട്. പേഴ്സണൽ മീറ്റിംഗ് ആണെങ്കിൽ ഇപ്പൊ പറ്റില്ല എന്ന് പറയും. പേഴ്സണൽ അല്ല, പരാതിയായിട്ടാ. പരാതിയോ? ആ വരാൻ പറയും. ശരി സാർ. മിസ്സസ് കൃഷ്ണകുമാറായിട്ടല്ല, രാഗിണി. വെറും രാഗിണിയായിട്ടാ ഞാൻ സാറിന്റെ മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് സാറിന്റെ ഹെൽപ്പ് വേണം. ഇരിക്കൂ. എന്താണ്, നിങ്ങളെ പോലുള്ളവർക്ക് ഞാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ. അറിയാ സാർ, സാറിനെ ഞാൻ എന്റെ ചേട്ടന്റെ സ്ഥാനത്താ കാണുന്നത്. അതുകൊണ്ട് ആ റെസ്പെക്ട് വെച്ച് പറയുക, സാറിന്റെ മന്ത്രിസഭയിലെ അംഗമായ മിനിസ്റ്റർ കൃഷ്ണകുമാർ ഇനി ആ സ്ഥാനത്തിന് ഒട്ടും യോഗ്യനല്ല. രാഗിണി എന്തായി പറഞ്ഞു വരുന്നത്? കുടുംബ പ്രശ്നമാണെങ്കിലും എന്റെ പരാതി ആദ്യം സമർപ്പിക്കേണ്ടത് സാറിന്റെ മുന്നിലാണെന്ന് തോന്നി. പരാതി ഗാർഹിക പീഡനമാണ് സാർ, ഗാർഹിക പീഡനം. മന്ത്രി കൃഷ്ണകുമാർ അങ്ങനെയുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാർ വിശ്വസിക്കുന്നതും കാണുന്നതും ഒന്നും അല്ല അയാളുടെ സ്വഭാവം. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. അയാള് ഭരിക്കുന്ന മന്ത്രിയായതുകൊണ്ട് ചെയ്യുന്ന ക്രൂരതകളെ ഞാനും എന്റെ മക്കള് സഹിക്കണമെന്നാണോ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. രാഗിണി തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇപ്പൊ വീട്ടിലേക്ക് പോകും. ഞാൻ ആദ്യം കൃഷ്ണകുമാറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്കത് ചെയ്യാം. ആദ്യം സാർ ഈ പരാതി ഒന്ന് വായിക്കണം. ഇതിൽ എന്റെ ആവശ്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. രാഗിണിയുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാ നമുക്ക് ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കാം. എന്താ പോരെ? കഴിയുമെങ്കിൽ ഇന്ന് തന്നെ സാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. തീർച്ചയായും. സി മിസ്സസ് രാഗിണി, ഇതൊരു കുടുംബ പ്രശ്നമല്ലേ, അത് ഇത്രത്തോളം വലിച്ചു നീട്ടിക്കൊണ്ടു പോണോ? വേണ്ട. പക്ഷെ അയാളോടൊപ്പം ജീവിക്കാൻ ഇനി ഞാനും എന്റെ കുട്ടികളും ഒരുക്കമല്ല. പ്രശ്നങ്ങളില്ലാതെ ഒരു ഒത്തുതീർപ്പിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ എന്റെ ആവശ്യം എനിക്കും മക്കൾക്കും ജീവിക്കാനുള്ള തുകയാണ്. അത് ഞാൻ കൃഷ്ണകുമാറായിട്ട് സംസാരിക്കാം. രാഗിണി എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 3 crore. വാട്ട്? അതെ, 3 crore. അതെ, അതിൽ കുറഞ്ഞ ഓരോ ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. ചെന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ആവശ്യം എന്റെ സമ്പാദ്യമാണെന്ന്? ദേഷ്യവും അമർഷവും കൊണ്ട് എന്റെ ഹൃദയം നുറുങ്ങുക. തെറ്റ് ചെയ്താൽ ഞാൻ കുറ്റമേൽക്കാം, പക്ഷേ താൻ എന്നെ മനസ്സിലാക്കി അത്ര പോലും അവൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതെന്താണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇതിന് പിന്നിൽ ആരുടെയോ ശക്തമായ കൈകളുണ്ട്. ആരുടെ? ഒരുപക്ഷെ നാരായണപിള്ളയുടേതായിരിക്കാം.
മറ്റുള്ളവരുടെ വാക്ക് കേട്ട് എന്നെ തോൽപ്പിക്കാൻ നടക്കില്ല അവര്. പക്ഷേ തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. എന്തിനു വേണ്ടി അവരിതൊക്കെ ചെയ്തോ ആ ഉദ്ദേശം ഇനി നടക്കില്ല. നടക്കും മിസ്റ്റർ ഖാദർ, നടത്തിയിട്ടേ ഈ രാഗിണി പിന്മാറും. പക്ഷേ അതിനെനിക്ക് താങ്കളുടെ സഹായം കൂടി വേണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ മിനിസ്റ്റർ കൃഷ്ണകുമാറിനെ ഒന്ന് കാണണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചിലപ്പോ എന്റെ നിയന്ത്രണം വിട്ടു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? അയാളൊരു മന്ത്രിയല്ലേ, നാളെ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉമ്മയോ ഇല്ല. അവർക്ക് ഞാനെങ്കിലും വേണ്ടേ? നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മുണ്ടാതിരടി സൈത്താനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷേ മിണ്ടരുതെന്നാ പറഞ്ഞ. കുട്ടികളെ ഓർത്തോണ്ട് മാത്രം നീ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ അയാളെയും വെട്ടിയെറിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുത്തേനെ. എന്തായാലും നാളെ ഞാൻ അയാളെ ഒന്ന് കാണുന്നുണ്ട്. ഏയ് ഇല്ലല്ല, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കൊണ്ടിരിക്കുക. അത്ര പെട്ടെന്ന് സോൾവ് ആവുന്ന പ്രശ്നം അല്ലല്ലോ സാറേ. ആ ഞാൻ പിന്നെ വിളിക്കാം. താങ്കൾ ആരാ? ഓ എന്നെ അറിയത്തില്ലായിരിക്കും, പക്ഷെ പേര് പറഞ്ഞ ചിലപ്പോ അറിയും. എന്റെ പേര് ഖാദർ, സോഫിയ ബീഗത്തിന്റെ ഭർത്താവാ. ഹാ താങ്കൾ ഇരിക്കും. ഇരിക്കാനും കിടക്കാനൊന്നും വന്നതല്ല ഞാൻ, ഒരു കാര്യം പറഞ്ഞേച്ച് പോവാൻ വന്നതാ. താൻ എന്റെ കുടുംബം തകർത്തു, എന്റെ പിള്ളേരെ ഉമ്മയില്ലാത്തൊരാക്കി. കണക്ക് ചോദിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനെല്ലാം പടച്ചേമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുക. ഒന്നോർത്തോ, നിങ്ങൾക്കുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടുക തന്നെ ചെയ്യും. ആഹാ, കാമുകിമാരുടെ ഭർത്താക്കന്മാര് വീട്ടിൽ കയറി വന്ന് ചീത്ത വിളിക്കാനും തുടങ്ങിയോ? എല്ലാറ്റിനും കാരണം നീ ഒറ്റ ഒരുത്തിയാ. എന്നിട്ട് കൊല്ലടോ, താൻ എന്നെ കൊല്ലടോ. കളിക്കവള്. എനിക്കിത് മതി. നിന്റെ പരാക്രമം അതേ മുറിയിലെ CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കോപ്പി ചെയ്ത് ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. എങ്ങനെയുണ്ട്? നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. അല്ലച്ച, നമ്മുടെ കളി ഓവറായി പോവോ? ഇല്ലടി മോളെ, ഭാര്യയായ നീ അവനെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് ഒരു കോടതിയും അവനെ ശിക്ഷിക്കാൻ പോകുന്നില്ല. പക്ഷേ കോടതിയും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോ തനിച്ചാകുന്നവന്റെ വേദന എന്റെ പുന്നാര മോനൊന്ന് അറിയണം. എന്നെ തോപ്പിച്ച് ഒന്നും നേടാനാവില്ലെന്ന് അവന് ബോധ്യപ്പെടണം. അച്ഛന്റെ സഹായവും സാന്നിധ്യവും പ്രതീക്ഷിച്ച് അവൻ എന്റെ മുമ്പിൽ വന്നിരിക്കണം. നടക്കും, ഈ പ്ലാൻ അനുസരിച്ച് എല്ലാം നടക്കും. പക്ഷേ എത്രയും വേഗം ആ പ്രോപ്പർട്ടീസ് എല്ലാം എനിക്ക് ആധാരമാക്കി തരണം. തരും, തന്നിരിക്കും. അതിനുശേഷം പത്രസമ്മേളനം, പോലീസ് കേസ്, കോടതി, പിന്നെ എല്ലാം പത്രക്കാരുടെ. കഴിഞ്ഞ 10-12 വർഷമായി അങ്ങേര് എന്നെ പീഡിപ്പിക്കുകയായിരുന്നു. ഇത്രയും നാളും ഞാൻ ഇതാരോടും പറഞ്ഞിട്ടില്ല. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ആ സ്ത്രീയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറി വന്ന് പരസ്യമായി കാരണം കൂടാതെ മർദ്ദിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ പരാതിയുമായി ചെന്ന എന്റെ പരാതി വായിച്ചു നോക്കാൻ പോലും കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി എല്ലാം രമ്യമായി പരിഹരിക്കാമെന്ന് പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. അത് കൊള്ളാം, എന്തായാലും മുഖ്യമന്ത്രിക്ക് പണിയായി. അതന്നെ, അത് ശരിയാ. ഇനി ചാനലുകാരും പത്രക്കാരും കൂടി അങ്ങേരെ മുള്ളേ നിർത്തും. മന്ത്രി കൃഷ്ണകുമാറിനെതിരായ പരാതിയുമായി എത്തിയ രാഗിണിയുടെ പരാതി വായിച്ചു നോക്കുവാൻ പോലും താങ്കൾ തയ്യാറായില്ലെന്ന അവരുടെ പ്രസ്താവനയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കുറച്ചൊക്കെ സത്യമുണ്ട്, എന്നാൽ എല്ലാം സത്യമാകണമെന്നില്ലല്ലോ. പരാതി ഞാൻ വാങ്ങിച്ചില്ലെന്നേ ഉള്ളൂ, വന്ന കാര്യം ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു. താങ്കളുടെ മുന്നിലെത്തപ്പെട്ട പരാതിക്ക് താങ്കൾ ഒരു വിധത്തിലുള്ള ന്യായവും ഇതുവരെ നടത്തിക്കൊടുത്തില്ല എന്നും എല്ലാം രമ്യമായി പരിഹരിക്കാമെന്നും പറഞ്ഞ് താങ്കൾ അവരെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ആരോപണമുണ്ടല്ലോ. പരാതി രമ്യമായി പരിഹരിക്കാവുന്ന് ഞാൻ പറഞ്ഞതാണ്.
കുടുംബ വഴക്ക് എല്ലായിടത്തും സർവ്വസാധാരണമല്ലേ. രണ്ട് ദിവസം കഴിയുമ്പോൾ തീവ്രത കുറയുന്ന സംഭവങ്ങൾ പലയിടങ്ങളിലും ഉള്ളു. ഇതും അതുപോലെയൊന്നായിക്കൂടുന്നില്ലല്ലോ. മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം നേരെയാക്കാൻ കഴിയുമെങ്കിൽ ഒരു കുടുംബം പിരിയാതിരിക്കട്ടെ എന്ന് കരുതി. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണം, കുടുംബ കോടതിയിൽ ഡിവോഴ്സിന് എത്തുന്നവരെ കൗൺസിലിംഗ് നൽകി അവരെ ഒന്നിപ്പിക്കാൻ മാക്സിമം കോടതി ശ്രമിക്കാറുണ്ട്. അല്ലാതെ ഡിവോഴ്സ് ആവശ്യപ്പെടുമ്പോൾ തന്നെ അത് സാധിച്ചു കൊടുക്കുന്ന ഒരു നീതിയും ന്യായവും ഇവിടെ ഇല്ല. ഇവിടെ ആ രീതി തന്നെയാണ് ഞാനും തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. നാട് നീളെ പരിപാടി എന്ന് പറഞ്ഞ് ഓടി നടന്ന് മറ്റുള്ളവരുടെ പരാതി സ്വീകരിക്കുന്ന നമ്മുടെ മുഖ്യന് സ്വന്തം മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രിയുടെ ഭാര്യയുടെ ദീനരോധനം കേൾക്കാനും അവരുടെ പരാതി സ്വീകരിക്കാനും മനസ്സുണ്ടായില്ല എന്നുള്ളത് കഷ്ടം തന്നെ. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ കൃഷ്ണകുമാർ രാജിവെക്കണമെന്നാണ് ഭാര്യ രാഗിണിയുടെ ആവശ്യം. ഇതിനോട് താങ്കൾ യോജിക്കുന്നുവോ? തീർച്ചയായും. കുടുംബം കറ തീർന്ന് ഭരിക്കാനറിയാത്ത ഇയാളൊക്കെ എങ്ങനെ നാട് ഭരിക്കാനാ? മുഖ്യൻ എന്നോട് വാതിറക്കരുതെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. നല്ല കഥയായി. തനിക്ക് എന്തിന്റെ കേടാണോ? കുടുംബമോ അയാൾക്കെതിരായി. വിശ്വസിക്കുന്ന പാർട്ടിപ്പെട്ടവരും എതിരെ നിൽക്കാൻ അയാൾ മഹാ അപരാധവും ചെയ്തില്ലല്ലോ. അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവിനെ ചീത്ത വിളിച്ച സംഭവം മുതൽ ഇങ്ങനെ കിടക്കുക. അയാൾക്കെതിരായുള്ള നൂലാമാലകള്, ഇത് അവസാനിക്കണമെങ്കിൽ അയാൾ രാജിവെച്ചേ പറ്റൂ. താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. എടോ, മലർന്നു കിടന്ന് തുപ്പരുന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. അതാ താനിപ്പ ചെയ്യുന്നത്. പാർട്ടിക്കകത്ത് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടാകും, പക്ഷെ അത് ഇവിടെ തീരണം. പത്രക്കാരോടും ചാനലുകാരോടും ഒക്കെ വിളമ്പാൻ നിന്നുണ്ടല്ലോ, നാറുന്നത് നമ്മുടെ മന്ത്രിസഭ തന്നെയായിരിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടി എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. നനഞ്ഞത് ഓർത്ത് വിഴിഞ്ഞാലുള്ള അവസ്ഥയാ നമ്മുടേത്. വേറെ രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന മന്ത്രിസഭയായത്. നിങ്ങൾ ഓരോരുത്തരായി ചേർന്ന് ഇതിന്റെ ആയുസത്താത്ത വിധി ഉണ്ടാക്കരുത്. അടിയന്തരമായി ഇങ്ങനൊരു യോഗം വിളിച്ചു കൂട്ടിയതിന്റെ ആവശ്യം എന്തായിരുന്നു സർ? ഈ നടക്കുന്ന കോലാഹലങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അത് വെറും കുടുംബ പ്രശ്നമല്ലേ സർ, അത് അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളും. അതേ, കുടുംബ പ്രശ്നം തന്നെയാ. പക്ഷേ പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മിസ്റ്റർ കൃഷ്ണകുമാറിന്റെ സൈഡ് നിൽക്കുന്നു എന്നാ ആരോപണം. ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉള്ളതല്ലേ? നമ്മുടെ മന്ത്രിസഭയുടെ അടിവേരിളക്കുകയാണ് അവരുടെ ലക്ഷ്യം. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. മിനിസ്റ്റർ കൃഷ്ണകുമാറിനെ രാജിവെപ്പിച്ച പിന്നെ അവരടങ്ങിയിരിക്കില്ല. എത്രയും വേഗം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരു മന്ത്രിയെ കൂടി അവർ താഴെയിറക്കും. തീർച്ചയായും. ആ, ഇതിന്റെ പിന്നിൽ കളിക്കുന്നവരുടെ ഉദ്ദേശവും അത് തന്നെയാ. ആ, അതുകൊണ്ട് പാർട്ടി ഒരു ഉറച്ച തീരുമാനം എടുക്കുക. തൽക്കാലം മന്ത്രി കൃഷ്ണകുമാർ രാജിവെക്കേണ്ട ആവശ്യമില്ല. ഇല്ല, തൽക്കാലം ഞാൻ രാജിവെക്കുന്നില്ല. പാർട്ടി രാജി ആവശ്യപ്പെട്ടല്ലോ സാർ. പാർട്ടിയോ? ഏത് പാർട്ടി? ഇത് എന്റെ പാർട്ടിയല്ലേ, അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ പാർട്ടി? എന്ന് വെച്ചാൽ സാർ വലിയ പ്രസ്ഥാനമാണെന്നാണോ? എന്നല്ല ഉദ്ദേശിച്ചത്. പാർട്ടിയെ നിയന്ത്രിക്കുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്നവരാ. അവർ ഞാനറിയാതെ ഒരു തീരുമാനവും എടുക്കില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ തീരുമാനവും എന്റെ തീരുമാനവും ഒന്നാണ്. ആ മോനെ, അമ്മയാടാ. എന്താ അമ്മേ വിളിച്ചത്? ക്യാബിനറ്റ് കഴിഞ്ഞ മോനെ. ഉവ്വമ്മേ, തൽക്കാലം എന്റെ രാജി ഉണ്ടാവില്ല. എന്നാൽ അത് വേണം മോനെ. അമ്മ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ നല്ലതിനല്ലാതെ മറ്റൊന്നും ഞാൻ പറയില്ല, നിനക്കറിയാലോ. നിന്റെ ശത്രുക്കൾ പ്രബലന്മാരാണ് മോനെ. അവരാഗ്രഹിച്ചതും കൊണ്ടേ പോകത്തുള്ളൂ. ഇവിടെ നീ എന്ന് തോറ്റു കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. മോനെ, അമ്മ പറഞ്ഞ കാര്യം ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് ശരിയായ തീരുമാനം എടുക്ക്. ഓക്കെ. ഭഗവതി, എന്റെ മോനെ കാത്തോണേ. ഗുഡ് ഈവനിങ് സർ. ഇരിക്കേ.
എന്താടോ ഇതാ സർ. എന്താടോ ഇത്? ഞാൻ രാജിവെക്കണം സർ. ഇടൂ. സാർ ഇന്ന് തന്നെ കണ്ടില്ലേ, മന്ത്രിസഭാ യോഗത്തിൽ വരെ 300 രൂപ എന്നെ തുടർന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള പലരുമുണ്ട് ഈ കൂട്ടത്തിൽ. ഇതിനിടയിൽ പോലീസ് കേസ് കോടതി മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല സാർ. എൻ്റെ ശത്രുക്കൾ മുഴുവൻ പ്രബലന്മാരാണ് സാർ. അവർക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി സാർ. എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ആദ്യം എനിക്ക് ജന്മം തന്ന എൻ്റെ പിതാവ്, പിന്നെ ഇപ്പോഴതാ എൻ്റെ ഭാര്യയും. മിനിസ്റ്റർ കൃഷ്ണകുമാർ രാജിവെച്ചു. ഇന്നലെ വൈകുന്നേരം 6:30 മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയാണ് മിനിസ്റ്റർ രാജിക്കത്ത് സമർപ്പിച്ചത്. സ്വകാര്യമായ ചില മാനസിക പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമെന്ന് മിനിസ്റ്റർ. എന്ത് സ്വകാര്യം? മന്ത്രിയുടെ മാനസിക പ്രശ്നം എന്താണെന്ന് കേരളം മുഴുവൻ അറിയാവുന്നതല്ലേ? എന്ത് കഷ്ടമാണെന്നാ ഞാൻ ഓർക്കുന്നത്. കൃഷ്ണകുമാർ കെട്ടിയത് അവന്റെ അമ്മാവന്റെ മോളെ കണ്ടല്ലേ, എന്നിട്ട് എന്തായി? അവളും വെച്ച് താങ്ങിയില്ലേ? നല്ലൊരു താങ്ങല്. ആ സ്ഥാനത്ത് നമ്മുടെ സീതക്കുട്ടി എങ്ങാനും ആയിരുന്നെങ്കിലേ അവരുടെ ജീവിതെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. ഇതിപ്പോ രണ്ടിനെയും പിടിച്ച് രണ്ട് തട്ടിലാക്കിയിട്ട് ഇപ്പൊ എന്തായി? രണ്ടു പേരുടെയും ജീവിതം പോയി. അത് തന്നെ. എന്തായാലും കഷ്ടം തന്നെ. കൃഷ്ണകുമാറിന് മന്ത്രിക്കസേര വാഴില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വാഴഞ്ഞിട്ടൊന്നും അല്ലെന്നേ, ഇത് അച്ഛനും മോനും തമ്മിലുള്ള യുദ്ധമല്ലേ. അതന്നെ. മോനെ താഴേർക്കൊന്ന് പരസ്യമായിട്ട് പറഞ്ഞാളല്ലേ. ചിലപ്പോഴേ ഇതിന്റെ പിന്നിലും അയാളുടെ ബുദ്ധി തന്നെ ആയിരിക്കുന്നേ. ആയിരിക്കോ ചേച്ചി? എന്തായാലും അപ്പനെ വെല്ലു വിളിച്ച മകൻ തോറ്റത് ഉന്നം പാടിയത് താൻ കണ്ടില്ലടോ. ഇവിടെ പാരാ ചേച്ചി, അപ്പനോ മോനോ? അത് പിന്നെ പറയാനുണ്ടോ? സാറ് തന്നെ. അത് ശരി. അപ്പൊ എന്റെ മകന്റെ കണ്ണുനീരിന്റെ കാരണക്കാരൻ നിങ്ങളാണല്ലേ. എന്നിട്ട് അണ്ടിയാണോ മൂത്തത്, മാങ്ങയാണോ മൂത്തതെന്ന് കൂട്ടിക്കിടിച്ച് നോക്കുന്നു. ഇരിക്കണോ അവിടെ? താൻ എങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നേ? കൊറെ കൊല്ലം മുമ്പ് നെട്ടൂരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിച്ച ആളല്ലേ നിങ്ങള്. എന്നിട്ട് എന്തായി? നെട്ടൂരാൻ എന്ന ആറാം തമ്പുരാനായി വാഴുകയാണോ? അതുപോലെ നിങ്ങൾ തോപ്പിച്ച എന്റെ മകനും ജീവിതത്തിൽ തോൽക്കില്ല. നിങ്ങൾ കണ്ടോ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ആരാകുമെന്ന്. അല്ല പിന്നെ വായ നിറയെ എന്നെ പറ്റി വേണ്ടാതീനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവളുടെ പുന്നാരമോനോടാ അവൾക്ക് ഇപ്പോഴും കൂറ്. അത് മനുഷ്യാ, അവൻ എന്റെ വയറ്റിൽ പിറന്ന എന്റെ മകൻ തന്നെയാ. വിശ്വസിച്ച പാർട്ടിയെയും പ്രസ്ഥാനങ്ങളെയും തള്ളി പറഞ്ഞ് ആ പാർട്ടിയിൽ നിന്ന് മറുകണ്ടം ചാടി നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർന്ന ആളല്ലേ ഇയാള്. എന്നിട്ട് ഇയാടെ വാക്കും കേട്ടോണ്ട് ഒരു മകനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയല്ലേ നിങ്ങൾ അവനോട് ചെയ്തത്. അവൻ എന്റെ മോൻ തന്നെയാണോടി? അല്ല, എനിക്കറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കുക. ആ ആളുകളുടെ മുമ്പിൽ വെച്ച് അവൻ എന്നെ ഒരു തവണയെങ്കിലും മച്ചാ എന്ന് വിളിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? മാറാവിള്ള എക്സ് മിനിസ്റ്റർ, ഇങ്ങനെയൊക്കെ അല്ലാതെ അവൻ എന്നെ സംബോധന ചെയ്യാറുണ്ടോടി? അത് നിങ്ങളുടെ കയ്യിലിരിപ്പ്. പാർട്ടിയിലേക്ക് അവനെ വലിച്ചെടുക്കരുത് എടുക്കരുത് എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾ കേട്ടോ? എന്ന് അവനോട് നേതൃസ്ഥാനത്ത് എത്തിയോ അന്ന് തുടങ്ങി നിങ്ങൾ തമ്മിലുള്ള യുദ്ധം. അതെ, യുദ്ധം തന്നെയാ. അച്ഛനമ്മമാര് മക്കളെ വളർത്തുന്നത് അവർക്കൊരു താങ്ങുന്നാണല്ലോ അവനാ, അല്ലാതെ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോ തഴിഞ്ഞിട്ട് പോകാനല്ല. അവൻ എന്താ ചെയ്ത്? പാർട്ടിയിൽ ഞാനാ അവനെ വളർത്തിയത്. അത് എന്റെ കാലശേഷം എന്റെ പിൻഗാമി ആവാനാ, അല്ലാതെ മുൻഗാമി ആവാനല്ല. ഈ നെറുകെട്ട രാഷ്ട്രീയ ചിന്താഗതി ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളോ നിങ്ങളുടെ പ്രസ്ഥാനമോ നന്നാകാൻ പോകുന്നില്ല. അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കഴിവുള്ള തലമുറയ്ക്ക് കൈമാറണം. അഴിമതിയിലത്തെ ഭരണം വന്നാലേ ഈ നാട് നന്നാവത്തുള്ളൂ. സാറേ, മകന്റെ ഉള്ളിൽ മാത്രമല്ല അമ്മയുടെ ഉള്ളിലുണ്ട് ഒരു പൊളിറ്റിക്കൽ വീര്യം. അവളുടെ വീര്യമെല്ലാം താമസിയാതെ തകരും. കോടതി വിധിയും കൂടെ വന്നോട്ടെ, കേസ് തോറ്റ് കാൽ ചുവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്ന അവസ്ഥയിലാകും അവൻ. അന്ന് ഈ അച്ഛന്റെ മുമ്പിലെ വന്നവരും യാചനയോടെ. താൻ കണ്ടോ? നമസ്കാരം. യൂട്യൂബ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമോചന കേസിന് ഇന്ന് അന്തിമവിധി. മുൻ മന്ത്രിയും സിറ്റിംഗ് എം എൽ എയുമായ ശ്രീ പി എൻ കൃഷ്ണകുമാറാണ് വിവാഹമോചിതനായത്.
പത്രമാധ്യമങ്ങളിലും യൂട്യൂബ് വാർത്തകളിലും ഏറെ വിവാദങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങളും ഉണ്ടാക്കിയ ഈ വിവാഹമോചന കേസിൽ തിരുവനന്തപുരം ഫാമിലി കോർട്ട് ജസ്റ്റിസ് ശ്രീ പരമേശ്വര അയ്യരാണ് ഇന്ന് വിധി പ്രഖ്യാപിച്ചത്. കോടതി വിധിക്ക് ശേഷം ശ്രീ പി എൻ കൃഷ്ണകുമാർ ഞങ്ങളുടെ റിപ്പോർട്ടോടൊപ്പം. കേസും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് താങ്കൾ മന്ത്രിസ്ഥാനം രാജിവെച്ചതെന്നും കേസും പ്രശ്നങ്ങളുമെല്ലാം ഒതുങ്ങിയാൽ താങ്കൾ മന്ത്രിസ്ഥാനം തുടരുമെന്നും ഒരു സൂചനയുണ്ടല്ലോ. നിങ്ങൾ പൊതു സംശയം വെച്ച് ചോദിച്ചാണെന്നൊക്കെ എനിക്കറിയാം. എന്നാ കേട്ടോ, ഒരു ലോ ക്ലാസ് രാഷ്ട്രീയക്കാരനായി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പൊളിറ്റിക്സ് വീര്യം രക്തത്തിൽ കലർന്നുപോയ ഒന്നായതുകൊണ്ട് എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഞാൻ 2 തവണ ജയിച്ച് മന്ത്രിയായി. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കൂട്ടത്തിൽ നിൽക്കുന്നവരെ കുതികാൽ വെട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒന്ന് കാലുറപ്പിച്ച് നിൽക്കേണ്ടത്? എന്ന് വച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇനി മന്ത്രിസ്ഥാനത്തേക്കില്ല. ഈ കാലാവധി തീരുന്നവരെ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ MLA മാത്രം ഒതുങ്ങിക്കഴിയാനാണ് എൻ്റെ തീരുമാനം. ഇനി ഒരു ഇലക്ഷനും മന്ത്രി കസേരയൊന്നും ഇനി എൻ്റെ കരിയറിലില്ല. കൃഷ്ണകുമാർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നില്ല ഏട്ടാ. ഓ, അതുകൊണ്ടോ ഇത് വനിതാ സവർണ സീറ്റാക്കി മാറ്റിയത്? ഇനി ആരൊക്കെയാണാവോ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോണത്? അത്യാവശ്യം കൊള്ളാവുന്നില്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല. വോട്ട് കുത്താൻ നേരത്ത് ചിരിയും വോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഇളിയും, ഇതാ ഇവന്റെയൊക്കെ സ്വഭാവം. എല്ലാ പൗരന്മാരും വോട്ട് ചെയ്തിരിക്കണം, അതാണ് നമ്മളെ ദൈവം അനുശാസിക്കുന്നത്. അവരൊന്ന് സമ്മതിച്ച് കിട്ടിയാൽ നമ്മുടെ ഭാഗ്യമായി. എന്തായാലും ഗോവന്ദ ചേട്ടൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മീനാക്ഷി ചേച്ചിയല്ലേ പോണത്? കട അടച്ചിട്ട് പോണെങ്കിൽ അതിലെന്തോ അത്യാവശ്യ കാര്യമുണ്ട്. മീനാക്ഷി ചേച്ചിയേ, കടയും അടച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോണത്? ശകുനം മുടക്കി, ഒരു നല്ല കാര്യത്തിന് പോവാൻ സമ്മതിക്കില്ല. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ്, അത് നടന്നാ തിരിച്ചു വന്നിട്ട് പറയാം. സമയമില്ലാത്ത സമയത്ത് അവരൊരു അന്വേഷണം, വാടാ ഇങ്ങോട്ട്. എന്തായാലും പ്രശ്നമുള്ള കേസല്ല, അവരെന്താ വേറെന്തോ ആവശ്യത്തിന് പോണത്? പുറത്തുവരാൻ കാണുന്നില്ലല്ലോ. അവര് വന്നിട്ടുണ്ട്, ഓട്ടോറിക്ഷയിൽ പോരുന്നത് ഞാൻ കണ്ടതല്ലേ. കണ്ടോ, വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എല്ലാ മാസാവസാനം അവരിവിടെ വരുന്നുള്ളത് എനിക്കറിയാലോ. നിങ്ങൾ ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇവിടെ നിക്ക്, ഞങ്ങൾ കേറി കാര്യങ്ങൾ സംസാരിക്കാം. അല്ല ഗോവിന്ദേട്ടന്, ഞങ്ങള് വന്നതിന്റെ കാര്യം അറിയാലോ. അല്ല സീത മോളെ എവിടെ? മോളെ ആ ഞാനിവിടെ ഉണ്ടായിരുന്നു ചേച്ചി, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. മോളോട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ. ഞങ്ങൾ അതേപറ്റി സംസാരിച്ചു. നന്നായിട്ടൊന്ന് ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. അതിനെന്താ ഇത്ര ആലോചിക്കാറുള്ളത്? പാർട്ടി നോക്കി വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് നാട്ടുകാർ മടുത്ത മോളെ. സ്വന്തം പാർട്ടിയെ ജയിപ്പിച്ചാലും എതിർ പാർട്ടിയെ ജയിപ്പിച്ചാലും നാടിന്റെ വികസനവും നാട്ടുകാരുടെ ഉയർച്ചയും വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണെന്ന് ഞങ്ങൾ പറയാതെ തന്നെ മോൾക്കറിയാലോ. അതെ, ഞാൻ ഇത് ചെയ്താൽ പാർട്ടി എന്ന നിലപാടെടുക്കും, ഞാൻ അത് ചെയ്താൽ എന്റെ കസേര പോകുമോ തുടങ്ങിയ ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നേടിത്തരാൻ ഞങ്ങൾക്കൊരു തേരാളിയെ വേണം. അത് മോള് തന്നെയായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്റെ നാരായണേട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതൊന്നും അത്ര നിസ്സാരമല്ല. ശക്തമായ ഒരു പാർട്ടിയുടെ പിൻബലമോ സാമ്പത്തിക ബലമോ ഇല്ലാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നടന്നാൽ തന്നെ എനിക്ക് ആര് വോട്ട് ചെയ്യാനാ? ഏതാണ്ട് 10-80,000 വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് ഇത്. ഇതിൽ 95% വ്യക്തമായ പാർട്ടി നിലപാടുള്ളവരാ. അതൊക്കെ ശരിയായിരിക്കും മോളെ, പക്ഷേ ഈ നാടിനും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി പോരാടുന്ന ഒരു നേതാവിനെയാണ് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വെല്ലുവിളിയാണ് മോളെ ഇത്. അതെന്നെ, വിശ്വസിക്കുന്നവര് കൂടെ നിക്കട്ടെ. ജയവും തോൽവിയും ദൈവത്തിന്റെ കൈകളിലല്ലേ മോളെ. തോൽവി ഭയന്നിട്ടൊന്നും അല്ല മീനാക്ഷി ചേച്ചി. പിന്നെ എന്താണ് പ്രശ്നം? എന്നാലും ഈ അധികാരമോഹങ്ങളൊക്കെ ശരിയാണോ? ഇതിൽ ഒരു ശരികേടും ഇല്ല എന്റെ മോളെ. ആരെയും ഭരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, നമ്മുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ലേ ഈ മത്സരം.
ഈ യുദ്ധത്തിന് ഞങ്ങളുടെ പടനായിക സീതക്കുട്ടി തന്നെ. അത് ഞങ്ങൾ തീരുമാനിച്ചുറച്ച കാര്യം. എന്താ നാരായണ? അല്ല മോളെ, ജയവും തോൽവിയും നിനക്ക് മാത്രം ഉള്ളതല്ലല്ലോ, അത് നാടിനൂടി വേണ്ടിയിട്ടുള്ളതല്ലേ. പ്രധാന വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായി. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ലീഡിംഗ് പാർട്ടികളായ KDFഉം LDPയും 69 സീറ്റുകൾ വീതം നേടി. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആകെയുള്ള 140 സീറ്റുകളിൽ രണ്ടിടത്തായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏക വനിതാ സംവരണ സീറ്റായ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച KDFന്റെ ലളിതാകുമാരിയെയും LDPയുടെ മോളി വർഗീസിനെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന മിസ് സീതാലക്ഷ്മി 6,583 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ശ്രീ ഉദയകൃഷ്ണനും മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീമതി സീതാലക്ഷ്മിയും ഏത് പാർട്ടിക്ക് അനുകൂലമായി നടപടിയെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഭരണം ആർക്ക് എന്ന ആശയക്കുഴപ്പത്തിൽ ഇരുമുന്നണികളും നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ അധികം താമസിക്കാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. LDPയും കൂടി മീൻ പിടിക്കാൻ വലയും കൊണ്ട് ഇറങ്ങണ പോലൊരു ഇറക്കമുണ്ട്. എന്തിനാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചവരെ വലയിട്ട് പിടിക്കാൻ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ വന്നതിന്റെ കാര്യം അറിയാമല്ലോ. മനസ്സിലായി സാർ. ഉദയനെ ഞാൻ എന്റെ പാർട്ടിയിൽ പ്രതീക്ഷിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പാർട്ടി അനുഭാവി തന്നെയാണ്. 10-25 വർഷം പാർട്ടിയെ വിശ്വസിച്ച് നിഷ്പക്ഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ. അധികാരമോഹം കൊണ്ടല്ലെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിയപ്പോൾ ഒരു സീറ്റ് ചോദിച്ചു, തന്നില്ല. ഇതൊന്നും എന്റെ തീരുമാനമല്ലെന്നറിയാലോ. ഏരിയ നേതാക്കൾ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളെ പാർട്ടി സ്വീകരിക്കുന്നു എന്നല്ലാതെ? അതറിയാം സാർ. എന്നോടൊപ്പം പ്രവർത്തിച്ചവർ തന്നെയാണ് എന്നെ തഴഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ നിലയ്ക്ക് ജനങ്ങൾക്ക് ഞാൻ സമ്മതരാണെന്ന് എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ നേടി. ആ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് വെറുതെ ആയിരിക്കില്ലെന്ന് മാത്രം. ഉദയന്റെ ഏത് തീരുമാനം അംഗീകരിക്കാൻ പാർട്ടി ഒരുക്കുക? അതെനിക്കറിയാം. പക്ഷേ മെയിനായിട്ടുള്ള തീരുമാനം സീതാലക്ഷ്മിയുടേതാണല്ലോ. ഞാൻ പാർട്ടിയോടൊപ്പം ചേർന്നാലും സീതാലക്ഷ്മി കൂടെ നമുക്കൊപ്പം വരണ്ടേ? എങ്കിലല്ലേ ഭരണം കിട്ടൂ. ഒരു റീഎലക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത് താങ്ങാവുന്നതിനപ്പുറമാണെന്ന് എനിക്കറിയാം. കോടികൾ ചെലവാക്കിയാണ് കേരളത്തിൽ ഒരു ഇലക്ഷൻ നടത്തുന്നത്. അതിനും പുറമെ പോസ്റ്റ് ഒട്ടിച്ചും കവലപ്രസംഗം നടത്തിയും ഇരുമുന്നണികളും പാഴാക്കി കളയുന്ന പണം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ പട്ടിണിപ്പാവങ്ങളുണ്ടാവില്ലായിരുന്നു സാർ. ദുർവിനിയോഗം ചെയ്യുന്ന ഇത്തരം സമ്പത്ത് പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നെങ്കിൽ കേരളം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ നാടാവില്ലായിരുന്നു. ആ ചിന്തയും നഷ്ടബോധമുള്ള ഞാൻ ഒരിക്കലും ഒരു റീഎലക്ഷന് സാധ്യത കൂട്ടില്ല. അതുകൊണ്ട് സാർ ആദ്യം സീതാലക്ഷ്മിയുടെ നിലപാടറിയണം. നിലപാടറിയാനൊന്നുമില്ല. അവള് നമുക്ക് അനുകൂലമായിട്ട് തന്നെ തീരുമാനമെടുക്കൂ. മുഖ്യന് ഓർമ്മയില്ലേ, 2 വർഷം മുമ്പ് LDPയുടെ ക്ലിഫ് ഹൗസ് ഉപരോധത്തിൽ അവർക്കെതിരായിട്ട് നിന്നതായി അവള്. എന്നാലും ഇല്ല, വീണ്ടും ഭരണം ഉറപ്പിച്ചോളാൻ. എന്തായാലും ഉദയകൃഷ്ണൻ നമുക്ക് അനുകൂലമായ സ്ഥിതിക്ക് സീതാലക്ഷ്മിയെ ഞാൻ പറഞ്ഞ് നമുക്ക് അനുകൂലമാക്കാം. എൻ്റെ മണ്ഡലത്തിലെ MLA അല്ലേ അവള്. അതുകൊണ്ട് മറ്റാരെയും അയക്കാതെ ഞാൻ തന്നെ അവളെ പോയി കാണാം. നമസ്കാരം. സീതാലക്ഷ്മി ഇല്ല, അകത്തുണ്ട്.
വിളിക്കണോ? വേണ്ട, ഞാൻ പോയി കണ്ടോളാം. മോളെ തിരക്കിട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഏയ്, തിരക്കൊന്നുമില്ല, എന്നാലും ഇറങ്ങാൻ തുടങ്ങായിരുന്നു. സാർ എനിക്ക്, ഓ, ഞാൻ സീതാലക്ഷ്മിയുടെ സമയം കളയുന്നില്ല. വന്ന കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാം. സീതാലക്ഷ്മിക്ക് അറിയാമല്ലോ, വല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഫലമായി തവണത്തേത്. ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ് ഇത്തവണത്തേതെന്ന് അറിയാമല്ലോ. നെയ്യാറ്റിങ്കരയിൽ നിന്ന് ജയിച്ച ഉദയകൃഷ്ണൻ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സ്ഥിതിക്കും മോളും ഏതെങ്കിലും ഒരു പാർട്ടിയോടൊപ്പം നിന്നല്ലേ പറ്റൂ. സീതാലക്ഷ്മിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. മോൾ കൂടെ നിൽക്കണം, എന്നാലേ നമ്മുടെ പാർട്ടിക്ക് ഭരണം കൈക്കിട്ടു. ഭരണം ആർക്ക് ആരെ ഭരിക്കാനാണ് സർ ഞാൻ നിന്നു തരേണ്ടത്? ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ഭരിക്കാനല്ല, നയിക്കാനാണെന്നാണ് എന്റെ വിശ്വാസം. ജനസേവകരാകേണ്ട ജനപ്രതിനിധികൾ ജനങ്ങളെ അടിമകളായി കണ്ട് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് കാലാകാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഭരണമെന്നും അധികാരമെന്നും വിശേഷിപ്പിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്റെ പദവി ജനക്ഷേമത്തിനുള്ളതാണ്. എന്റെ ഉയർച്ചയോടൊപ്പം എന്റെ സമൂഹത്തിന്റെയും എന്റെ നാടിന്റെയും ഉയർച്ച ഞാൻ ലക്ഷ്യമാക്കുന്നു. ഇതൊക്കെയായി ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരുടെയും ആദ്യകാല ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും ഒക്കെ. എന്നാലേ ഇതൊന്നും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക അത്ര എളുപ്പമല്ലെന്ന് ഓർക്കണം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വിചാരിക്കുന്ന പോലെ അഴിമതിരഹിത ഭരണം ഒന്നും ഒരു കാലത്തും ഇവിടെ നിലവിൽ വരാൻ പോകുന്നില്ല. അതിനി ഏത് പാർട്ടി ഭരിച്ചാലും ശരി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? വിതച്ച കണ്ടത്തിൽ നിന്ന് തന്നെ പത്തിരട്ടി കൊയ്യുക, അതാ എല്ലാവരുടെയും പോളിസി. അറിയാം സർ, വിതയും കൊയ്ത്തുമാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പ്രധാന ലക്ഷ്യമെന്ന് എനിക്കറിയാം. എന്നെപ്പോലെ ഒരാൾ വിചാരിച്ചത് കൊണ്ടോ 9 പേർ വിചാരിച്ചത് കൊണ്ടോ നമ്മുടെ ഭരണ സംവിധാനം മാറണമെന്നില്ല. അത് മാറണമെങ്കിൽ ജനങ്ങൾ ഉണരണം. ആർക്കും ഭരിക്കപ്പെടാൻ നിന്നുകൊടുക്കാതെ ന്യായമായ അവകാശങ്ങൾ ആരുടെ മുമ്പിലും ചോദിച്ചു വാങ്ങാൻ നട്ടെല്ലുള്ള ഒരു സമൂഹം ഉണരണം. എന്നെ അവമാനിക്കുകയാണല്ലേ? അയ്യോ ഇല്ല സർ, ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരി ഒരു പെണ്ണാണ്. എന്റെ മനസ്സിലെ ചില ചിന്തകൾ മാത്രമാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. എന്താ സർ, ഞാനൊരു പാവപ്പെട്ടവളായതുകൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലെന്നുണ്ടോ? സാറ് എന്നെ ഓർക്കുന്നുണ്ടോ? കാണില്ലായിരിക്കും, പക്ഷേ എന്റെ അച്ഛനെ കണ്ട സാർ എന്നെ ഓർക്കും. അച്ഛാ അച്ഛാ, മടിക്കണ്ട, പുറത്തേക്ക് വന്നോളൂ. സാറ് പേരോർത്ത് വിയർക്കണ്ട, ഗോവിന്ദൻ. എന്താ അറിയോ? ഗോവിന്ദൻ പേര് മറന്നെങ്കിലും ആളെ ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയാം. അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അന്ന് നിങ്ങളൊരു മന്ത്രിയായിരുന്നു, അതുകൊണ്ട് പറയുന്നതെല്ലാം പഞ്ചപുച്ചമടക്കി കേട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ ഈ അച്ഛന്. വേണ്ട, ഒന്നും പറയണ്ട. പഴയതിനൊന്നും പ്രതികാരം ചെയ്യുന്നതല്ല ഞാൻ. പാവപ്പെട്ടവരെ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അവരെ നിയോഗിച്ച വ്യക്തിയാണ് ഞാൻ. ഈ നിയോഗം എന്റെ ഈ കൈകളിൽ ഭദ്രമായിരിക്കും. പേടിക്കണ്ട, ഒരു പാർട്ടിയുടെയും പ്രേരണയ്ക്ക് വഴങ്ങി വന്നവനല്ല ഞാൻ. ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വന്നതാ. കൺഗ്രാചുലേഷൻ. താങ്ക്സ്.
അച്ഛന്റെ മുഖന്താ വല്ലാണ്ടിരിക്കുന്നത്. സമൂഹ മധ്യത്തിൽ നമ്മൾ രണ്ടും രണ്ട് വ്യക്തികളാണ്. അവിടെ എനിക്ക് വ്യക്തിപരമായി സംബോധന ചെയ്യാനാവില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വെറും കൃഷ്ണകുമാറാ. സമൂഹവുമായി യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത അച്ഛന്റെ മകൻ കൃഷ്ണകുമാർ. ഈ സ്ഥാനത്തു നിന്നുകൊണ്ട് ചോദിക്കുക, നമുക്കിനി എന്തിനാണച്ചാ ഈ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും? ഇവരെപ്പോലെ കഴിവുള്ള തലമുറയ്ക്ക് വഴിമാറി കൊടുത്തിട്ട് ബിസിനസ്സും കുടുംബവുമൊക്കെയായി നമുക്കങ്ങ് ഒതുങ്ങി കഴിയാം. എന്താച്ചാ? സാറേ, അധിക പ്രസംഗമാണെന്ന് വിചാരിക്കരുത്. ദേ, മകൻ ഈ പറഞ്ഞത് ന്യായമാ. അച്ഛാ, എന്നാ മടങ്ങല്ലേ? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനല്ല നീയാണ് ശരി. എനിവേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. നന്നായി വരും.